മരുപക്ഷി പാടുമ്പോൾ. രചന കർണൻ സൂര്യപുത്രൻ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. സുബി നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റയുടൻ ഫിത മുറിയുടെ മൂലയിൽ വെച്ച ട്രോളി ബാഗിലേക്ക് നോക്കി ദീർഘമായൊന്ന് നിശ്വസിച്ചു. ഇനി രണ്ടു വർഷം തനിക്ക് കൂട്ട് ഇതാവും. അവൾ ബാഗ് തുറന്ന് പാസ്പോർട്ടും ഫ്ലൈറ്റ് ടിക്കറ്റും വിസയുടെ കോപ്പിയും ഉണ്ടെന്ന് ഉറപ്പുവരുത്തി. പിന്നെ ബെഡിലിരുന്ന് മൊബൈൽ എടുത്തു. ആഷിഖിന്റെ മിസ്ഡ് കോൾ കിടപ്പുണ്ട്. അവൾ തിരിച്ചു വിളിച്ചു. നീ എണീറ്റോടി. നീ എവിടെയാ? ഞാൻ നിന്റെ വീണ്ടും പുറത്തുണ്ട്. ഇത്ര നേരത്തെയോ? ഫിത അമ്പരന്നു. എടാ, ഞാൻ റെഡി ആയിട്ടില്ല. 10 മണിക്ക് എയർപോർട്ടിൽ എത്തിന്, നീ എന്തിനാ ഇപ്പോഴേ വന്ന്? ഏയ്, ഇച്ചിരി നേരത്തെ ഇറങ്ങുന്നതിന് നല്ല, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിലോ. ഫിത ജനൽ തുറന്നു നോക്കി. മതിലിന് വെളിയിൽ ഒരു കാറ്. ഇത് ആരുടെ വണ്ടി? ആഷി അബിയുടെ ഏട്ടൻ്റെ. നീ അത്തേക്ക് വാ. ഏയ് വേണ്ട, നിങ്ങളുടെ കെട്ടിപ്പിടുത്തം കരച്ചിലെല്ലാം കഴിയട്ടെ, ഞാനിവിടെ ഇരുന്നോളാം. ഓ, ഞാൻ പോകുന്നില്ല, ആകെ സങ്കടം വാപ്പാക്ക. അതൊക്കെ നിന്റെ തോന്നല ഫിത. അവരെന്തു പറഞ്ഞാലും ഇന്ന് പ്രതികരിക്കേണ്ട. ഒരു വഴിക്കിറങ്ങുമ്പോൾ പിണങ്ങിപ്പോരുത്, പ്രത്യേകിച്ച് ഉമ്മയോട്. അവളൊന്ന് മൂളി. എന്നാ റെഡിയായിട്ട് വിളിക്കേ. അവൾ കോൾ കട്ട് ചെയ്ത് ബാത്റൂമിലേക്ക് നടന്നു. വസ്ത്രം മാറി കണ്ണാടിക്കുമ്പിൽ നിന്ന് അവളൊന്ന് ചിരിച്ചു. ഈ ചിരിയോടെ വേണം ഇറങ്ങാൻ. തോറ്റവളുടെ ചിരിയല്ല, ജയിക്കാൻ പോകുന്നവളുടെ ചിരി. കുടുംബത്തിന് വേണ്ടി ഏതോ നാട്ടിൽ കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് മലയാളികളിൽ ഒരാളാവുകയാണ് ഫിത അബ്ദുൾ ജലീൽ ഇന്നു മുതൽ. കഥയിലൊരു തട്ട് കേട്ടപ്പോൾ അവൾ ചെന്ന് തുറന്നു. കയ്യിലൊരു ഗ്ലാസ് കട്ടൻ ചായയുമായി ഉമ്മ. മുറിയിൽ വെട്ടം കണ്ടപ്പോൾ തോന്നി നീ എഴുന്നേറ്റിട്ടുണ്ടാവുന്നു, ഇത് കുടിക്ക്. സുഹറ ഗ്ലാസ് വാങ്ങി അവൾക്ക് നേരെ നീട്ടി. അവളത് വാങ്ങിയ ഉടനെ അവർ നടക്കാൻ തുടങ്ങി. ഉമ്മ, സുഹറ തിരിഞ്ഞു നോക്കി. ഉമ്മാക്ക് എന്നോടൊന്നും പറയാനില്ലേ? ആ, 2 കുപ്പി അച്ചാറ് വാങ്ങിയിട്ടുണ്ട്, കുടുംബശ്രീക്കാരുണ്ടാക്കിയതാ, പെട്ടിയിലെടുത്ത് വെച്ചു. പിന്നെ വെളിച്ചെണ്ണേ, അതിൻ്റെ അടപ്പ് ശരിക്കൊന്ന് ഒട്ടിക്കണം, എന്നെ കൊണ്ട് പറ്റുന്നില്ല. അവരൊന്ന് ആലോചിച്ചു. ആ, ഫർഹാന്റെ ജാക്കറ്റ് എടുത്തോ, എയർപോർട്ടിൽ തണുപ്പായിരിക്കും. ഷൂ ഞാൻ തുടച്ചു വെച്ചിട്ടുണ്ട്, സോക്സ് ഉണങ്ങിയിട്ടില്ല. നിന്റെ കയ്യിൽ വേറെ ഉണ്ടോ? ഫിത അവരുടെ തൊട്ടു മുമ്പിൽ ചെന്ന് നിന്നു. ആ കണ്ണുകൾ ഇറനണിഞ്ഞിട്ടുണ്ട്. ഉമ്മാക്ക് അഭിനയം ചേരില്ല, ഞാൻ പോകുന്നുണ്ടാണോ വഴക്കിടാത്ത്? വേണ്ട, നാല് ചീത്ത പറയും, അത് കേൾക്കാൻ എനിക്കിഷ്ടം. അതിടി, ഞാൻ വഴക്ക് പറയും നിന്നെ കണ്ടുകൂടാത്തോണ്ടാണല്ലോ. അവർ ദേഷ്യത്തോടെ അവളെ നോക്കി. എന്നെ മനസ്സിലാക്കണമെങ്കിൽ നീ ഒരു ഉമ്മയാവണം. അന്ന് പക്ഷേ ഞാൻ ഉണ്ടായിരുന്നു വരില്ല. അവർ കണ്ണുകൾ തുടച്ചു. 3 മക്കളാ, ഫാത്തിമയെ കെട്ടിച്ചു വിടുന്നവരെ നിങ്ങൾക്ക് വല്ല കുറവ് ഞങ്ങൾ വരുത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ വാപ്പച്ചിയുടെ വരുമാനം നിലച്ചു പോകുന്നില്ല, കഷ്ടപ്പാടെന്നാണെന്ന് അറിഞ്ഞു തുടങ്ങിയത്. 2 മക്കളെയും പഠിപ്പിക്കാൻ ഗതിയില്ലെന്ന അവസ്ഥ വന്നപ്പോൾ ഫർഹാൻ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞ് നിന്നെ ഇഷ്ടമില്ലായിട്ടല്ല. ഓനൊരു ആൺകുട്ടിയാ, ഫാത്തിമാക്ക് ഭർത്താവും ഉണ്ട്. നാളെ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ നോക്കേണ്ട ഓനല്ലേ, അതിന് നല്ല ജോലിയൊക്കെ വേണം. അതെന്താ, പെൺകുട്ടി പഠിച്ചിട്ട് ജോലി ചെയ്ത് അനിയനെ നോക്കൂടെ? നിന്നോട് തർക്കിച്ച് ജയിക്കാൻ പറ്റൂല, എല്ലാം തന്നെ ഇഷ്ടപ്രകാരം ചെയ്ത് ശീലിച്ചു. എന്നെ തോൽപ്പിക്കാനാണല്ലോ ഇപ്പോൾ ഗൾഫിൽ പോകുന്ന പോലും. വാപ്പാക്ക് വയ്യണ്ടായപ്പോൾ നീ സൂപ്പർ മാർക്കറ്റിൽ പണിക്ക് പോയി ഞങ്ങൾ പോറ്റിയിട്ടുണ്ട്. ഇപ്പം അലഹമ്മദില്ല, കഴിഞ്ഞു കൂടാനുള്ളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. നല്ലൊരു ആലോചന വന്ന് എങ്ങനെയെങ്കിലും കെട്ടിച്ചു വിടുകയും ചെയ്യും. പക്ഷേ നീ സമ്മതിക്കണില്ല. എടീ, നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും പെണ്ണ് ഇതുപോലെ അന്യനാട്ടിൽ പോയി ജോലി ചെയ്യുന്നുണ്ടോ? ബന്ധുക്കളൊക്കെ പറഞ്ഞു തുടങ്ങി ഞങ്ങൾ കൊഞ്ചിച്ച് വഷളാക്കിയിട്ടാ നീ തന്നിഷ്ടകാരി ആയതെന്ന് ഏതവനെ പറഞ്ഞ്? അവനോട് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പറ. അടിച്ച് പല്ലുകളൊക്കെ ഞാൻ. ഫിത കൈകൾ നടുവിനൂന്നി. ദുബായിലെ ബിസിനസ് ഒളിഞ്ഞ് വാപ്പ കടക്കാരനായി നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴും ഹാർട്ട് സർജറി കഴിഞ്ഞ് കിടന്നപ്പോഴും നീ ബന്ധുക്കളെ നീ വഴിക്ക് കണ്ടില്ലല്ലോ. നാലുപാടും കടം കയറി മുടിഞ്ഞ് പട്ടിണിടക്കുന്ന അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പണിക്ക് പോയത്. എൻ്റെ കൂട്ടുകാരികളൊക്കെ പഠിക്കാൻ പോകുന്ന കാണുമ്പോൾ നെഞ്ചു പൊട്ടി കരഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ നിന്നെ ഞങ്ങൾ പഠിപ്പിക്കാൻ ഏതെങ്കിലും ഒരു നാറി പറഞ്ഞോ? ഇപ്പോൾ പടച്ചോ സഹായിച്ച് വാപ്പാക്കൊരു കുഴപ്പമൊന്നുമില്ല. ഒരു ചായക്കട നടത്തി മര്യാദയ്ക്ക് ജീവിതം പോകുമ്പോൾ ഓരോരുത്തരെയും വീണ്ടും വലിഞ്ഞേറി വരാൻ തുടങ്ങിയിരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കുന്നത് നിങ്ങൾക്ക് വിഷമാവില്ലെന്ന് കരുതിയാ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് ഇടപെടാൻ ഒരിത്തിനെയും ഞാൻ അനുവദിക്കില്ല. അവൻ്റെ ഒന്നും ചെലവിലല്ല ഞാൻ കഴിയുന്നത്. രാവിലെ തന്നെ തുടങ്ങിയ ഉമ്മയും മോളും. ജലീൽ അങ്ങോട്ട് വന്നു. ഓള് പോകുമ്പോഴേലും എനിക്ക് കുറച്ച് സൗകര്യം കൊടുത്തുകൂടാ സൂറ. ആ, ഞാൻ എല്ലാവരുടെയും സൗകര്യക്കേട്. സുഹറ മൂക്ക് വിഴിഞ്ഞു. നിങ്ങൾ ഒരാളാ ഇവൾക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കുന്നത്? സ്വാതന്ത്ര്യം കൊടുക്ക അവൾ എൻ്റെ അടിമയാണോ? എടി, അവൾ ഉള്ളതുകൊണ്ട് ഇവിടെ ആരും പട്ടിണി എടുക്കേണ്ടി വന്നിട്ടില്ല. ആ ഒരു നന്ദിയെങ്കിലും കാണിക്ക്. സുഹറ വെട്ടിത്തിരിഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. മോളെ കാര്യ കണ്ട, ഈ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും ആള് വാവാ. അറിയാം വാപ്പ. ഫിത പുഞ്ചിരിച്ച്. പുറത്തൊരു കാർ കിടപ്പുണ്ടല്ലോ, ആഷിയാണോ? അതെ, അവൻ്റെ ഫ്രണ്ടിൻ്റെ ഏട്ടൻ്റെ കാറാ. അകത്തേക്ക് വരാൻ പറഞ്ഞുകൂടെ അവനോട്? പറഞ്ഞതാ, അവൻ കേൾക്കണ്ടേ? ജലീൽ അവിടെ കവിളിയിൽ തലോടി. ഏതോ നാട്, അറിയാത്ത ആളുകൾ. മോള് സൂക്ഷിക്കണം, എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല ഞാൻ വിടുന്നത്. ഫിത അയാളെ കെട്ടിപ്പിടിച്ചു.
വാപ്പ വെറുതെ ടെൻഷൻ അടിക്കണ്ട, ഞാൻ തനിച്ചെന്നല്ലോ. മായച്ചുണ്ട്, നമുക്ക് നല്ലൊരു വീട് വെക്കണം, ബാക്കിയുള്ള കടങ്ങളെല്ലാം തീർക്കണം. ഇതിനൊക്കെ കാശ് വേണ്ടേ? സൂപ്പർ മാർക്കറ്റിലെ വരുമാനം ചെലവിന് പോലും തികയുന്നില്ല. എന്നാൽ ഇത്രയും ചെറിയൊരു പ്രായത്തില്, ഈ പ്രായത്തിൽ പോയ വാപ്പയുടെ പ്രായമ്പോഴേക്കും ലൈഫിൽ സെറ്റിൽഡ് ആവാം. അവൾ ജലീലിന്റെ കവിളിൽ ഉമ്മ വെച്ചു. എനിക്ക് വേണ്ടി ദുആ ചെയ്താൽ മതി. അയാൾ പോക്കറ്റിൽ നിന്ന് കുറച്ച് കാശെടുത്ത് അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ അവൾ പോവാനൊരുങ്ങി. ഒരു ജാക്കറ്റും നീട്ടിപ്പിടിച്ച് ഫർഹാൻ അവിടെ അടുത്തെത്തി. ഇന്നാ പുതിയതാ, ഉപയോഗിച്ച് ഉതിർന്നിട്ടില്ല. ഓ വേണ്ടടാ, ഫിദ പുച്ഛത്തോടെ ചിരിച്ച്. ഉമ്മ നിർബന്ധിച്ചുകൊണ്ട് നീ തരുന്നതെന്നറിയാം. നിന്റെ ഔദാര്യം സ്വീകരിക്കുന്നതിന് നല്ല തണുപ്പത്തി കിടക്കുന്ന. അവൾ കസേരയിൽ നിന്ന് ഷൂ ലേസ് മുറുക്കി കെട്ടി. എല്ലാം നീ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കുന്നുണ്ടല്ലോ. ഇഷ്ടപ്പെട്ട കോളേജിൽ പഠിത്തം, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോവാം. ഇപ്പതേ എന്റെ ശല്യവും തീർന്നു. ഇനി നീ തന്നെ ഇവിടുത്തെ രാജാവ്. വാപ്പയും ഉമ്മയും ചവിട്ടിപ്പുറത്താക്കിയിരുന്നാ മതി. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, കൊച്ചു വെളുപ്പാങ്ങൾത്തെ എന്നെ ചൊറിയാൻ വരില്ലേ? ഞാനും നീ തമ്മിൽ 1.5 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. ഫർഹാൻ വിരൽച്ചു കൊണ്ടി. കോളേജിൽ പഠിക്കാൻ വിടാത്ത എന്നെ ചൊരിക്കാൻ നിനക്ക്? അതേടാ, നീ പഠിച്ചിട്ട് ജില്ലാ കളക്ടറായി എന്നോട് പ്രതികാരം ചെയ്യ്. ഒന്ന് നിർത്തടി. സുഹൃ അങ്ങോട്ട് വന്നു. ഈ കീരിയും പാമ്പും കളി മതിയാക്കാനായില്ലേ? കണ്ടോ, ഉമ്മ ഇപ്പോഴും നിർത്താൻ അവനോടല്ല എന്നോട് ആവശ്യപ്പെട്ട്. എന്നിട്ട് പറയും മക്കളിൽ പക്ഷവേദമില്ലെന്ന്. ഉമ്മക്ക് അവനെയാ ഇഷ്ടം, ചെറുപ്പം തൊട്ട് കാണുന്നില്ലേ ഞാൻ. പെണ്ണെ, അടിയും വാങ്ങി ഇറങ്ങാൻ നിൽക്കണ്ട. അവർ മേശപ്പുറത്ത് ഏതാനും കറൻസി എടുത്ത് അവൾക്ക് നേരെ നീട്ടി. എനിക്ക് വേണ്ട, വാപ്പ തന്നു. സാരമില്ല. അവർ പൈസ അവിടെ ഹാൻഡ് ബാഗിൽ വെച്ചു. അപ്പോഴേക്കും ഡ്രസ്സ് മാറി ജലീലോടെ എത്തി. വാപ്പ എങ്ങോട്ടാ? എയർപോർട്ടിലേക്ക്. വേണ്ടത് ഞാൻ ഇന്നലെ രാത്രി വരെ പറഞ്ഞല്ലേ. എന്നാലും മോളെ. ഒരെന്നാലും ഇല്ല, വാപ്പ കണ്ണെനിക്ക് പോകാൻ തോന്നില്ല, അതുകൊണ്ട് വരണ്ട. അയാൾ സങ്കടത്തോടെ അവളെ നോക്കി. ഒന്ന് ചിരിച്ചുകൊണ്ട് യാത്രയ്ക്ക് മിസ്റ്റർ അബ്ദുൽ ജലീൽ. ഫിദ അയാളുടെ താടി പിടിച്ച് വലിച്ചു. നിറയുന്ന കണ്ണുകൾ മറ്റുള്ളവർ കാണാതിരിക്കാൻ അവൾ പെട്ടെന്ന് ട്രോളി ബാഗും എടുത്ത് വാതിലിന് നേരെ നടന്നു. ആഷിക കാറ് സ്റ്റാർട്ട് ചെയ്ത് കാത്തിരിക്കുകയാണ്. ജലീൽ ബാഗ് വാങ്ങി കാറിൽ വെച്ചു. ഫർഹാൻ സിറ്റൌട്ടിൽ തന്നെ നിന്നതേയുള്ളൂ. അവൾ സുഹറയുടെ അടുത്തെത്തി. ഞാൻ പോട്ടെ. എന്നോട് ഇപ്പോഴും ദേഷ്യമാണ്. അവരൊന്നും മിണ്ടിയില്ല. ഫിദ പതി അവരെ ആലിംഗനം ചെയ്തു. ഇനി എൻ്റെ പരാതികൾ ഉമ്മ കേൾക്കണ്ടല്ലോ. അതിനും മറുപടിയില്ല. ഇളം ചൂടുള്ള നനവ് ദേഹത്തേറ്റപ്പോൾ അവർ കരയുകയാണെന്ന് ഫിദക്ക് മനസ്സിലായി. ഇനിയും നിന്നാൽ താനും കരഞ്ഞുപോകുന്നു തോന്നിയതോടെ അവൾ കാറിൽ കയറിയിരുന്നു. പിന്നെ ജലീലിനെ നോക്കി പോവട്ടെ എന്ന അർത്ഥത്തിൽ തലയാട്ടി. അയാൾ നിശ്ചലനായി നിന്നതേയുള്ളൂ. ആഷിക കാറ് മുന്നോട്ടെടുത്തോടെ അവൾ സീറ്റിലേക്ക് ചാരിയിരുന്നു. അവിടെ പിക്ക് ചെയ്യാൻ ആൾ വരില്ലേ? ഡ്രൈവ് ചെയ്തുകൊണ്ട് അവൻ ചോദിച്ചു. ആ മായച്ചു വരും. നിനക്ക് എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി കയറാൻ പറ്റുക? മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ് ഐ കാർഡ് കിട്ടണം. 1-2 ആഴ്ച വേണ്ടി വരുന്ന മായച്ചു പറഞ്ഞ്. അതുവരെ ട്രെയിനിങ്ങും കാണും. ടെൻഷനുണ്ടോടി? ഇല്ലാതില്ല. പക്ഷെ പടച്ചവൻ കൈവിടില്ലെന്നൊരു വിശ്വാസം. അതുകൊണ്ടല്ലേ മായച്ചിക്ക് എന്നെ വിളിക്കാൻ തോന്നിയതും. ഈ ജോലിക്കാരും സംസാരിച്ചും. അലി തന്നെ +2 വരെ മാത്രം പഠിച്ച് എനിക്ക് എന്ത് ജോലി ഇട്ടാന്. വാപ്പയുടെ നല്ല കാലത്ത് CBSE സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ട് ഇംഗ്ലീഷ് അത്യാവശ്യം ഫ്ലുവൻ്റായി. ഈ ജോലിക്ക് വേണ്ട മെയിൻ ക്വാളിഫിക്കേഷൻ അതായിരുന്നു. പിന്നെ ബേസിക് കമ്പ്യൂട്ടർ നോളേജ്. ഇൻ്റർവ്യൂവിലെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പാസ്സാവുകയും ചെയ്തു. എന്നാലും റിസപ്ഷനിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം സുന്ദരിയാവണ്ടേ? നിന്നെ എന്ത് കണ്ടിട്ട് അവർ സെലക്ട് ചെയ്യുന്നാ എനിക്ക് മനസ്സിലാവാത്തേ. അവളുടെ പിരിമുറുക്കത്തിനായി വരുത്താൻ നേരത്തെ ചിരിയോട് ആഷിക്ക് പറഞ്ഞു. മോനെ ആഷി, എന്നിട്ടാണോ കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് നീ എന്നെ പ്രപ്പോസ് ചെയ്ത്? പിശാശ്, അതിനീ മറന്നില്ലേ? ഇല്ലല്ലോ. എന്തായിരുന്നു പെർഫോമൻസ്? മദ്രസയിൽ പോകുന്ന കാലം മുതലേയുള്ള കൂട്ടല്ലേ? ജീവിതകാലം മുഴുവനാ തുടരണമെന്ന് ആഗ്രഹിക്കുന്നു. നീ ഇല്ലാത്ത ജീവിതം ഇലാസ്റ്റിക് ഇല്ലാത്ത ജെട്ടി പോലെയാണ്, ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്, ഒലക്കേട മൂട്. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആഷിക്കിടയിൽ കയറി. നിന്നെ ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്. വേറെ ഒരുപാട് ചെക്കന്മാർ നിന്റെ പുറകെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നഷ്ടപ്പെടുന്ന ഭയങ്കരം പ്രപ്പോസ് ചെയ്തു. അത് അത്രയ്ക്ക് വലിയ തെറ്റാണോ? കെട്ടാൻ വേണ്ടി തന്നെയാണ്, അല്ലാതെ നേരം പോക്കിനല്ല. ഫിദ അവൻ്റെ നേരെ തിരിഞ്ഞിരുന്നു. എടാ, ഞാൻ എൻ്റെ ഡ്രീം നിന്നോട് പറഞ്ഞിരുന്നില്ലേ? എനിക്കൊരാളെ പ്രണയിക്കണം. കുറേ നാൾ ആ ബന്ധം ആസ്വദിച്ച് പരസ്പരം പൂർണ്ണമായും മനസ്സിലാക്കിയ ശേഷം മാത്രം മാരേജ്. പ്രണയിക്കേണ്ട ആളെ ആദ്യം കാണുമ്പോൾ നമുക്കൊരു വിറയൽ തോന്നും, ഹാർട്ട് ബീറ്റ് കൂടും. മറ്റു ഓം ശാന്തി ഓശാനിലെ നസ്രിയ പറയുന്ന പോലെ അടിവയറ്റിലും മഞ്ഞ് വീഴുന്ന സുഖം അനുഭവപ്പെടും. ഇതാണ് ആ വ്യക്തി എന്ന് ഉള്ളിൽ നിന്ന് ആരോ മന്ത്രിക്കും. നീ നേരത്തെ പറഞ്ഞ പിന്നാലെ നടക്കുന്നവരെ കണ്ടപ്പോഴൊന്നും എനിക്ക് ഇതൊന്നും തോന്നിയിട്ടില്ല, നിന്നോട് ഒട്ടും തോന്നിയിട്ടില്ല. നിന്നെ കാണുമ്പോൾ 2 ഇടി തരാൻ തോന്നാറുണ്ട്, അത്രയേ ഉള്ളൂ. ആഷിക്കും മിണ്ടാതെ ഡ്രൈവ് ചെയ്യുകയാണ്. എനിക്ക് ഏത് പാതിരാത്രിക്കും എന്താവശ്യത്തിന് വിളിച്ചാൽ ഓടി വരാനും എൻ്റെ സങ്കടങ്ങൾ തുറന്നു പറയാനുള്ളൊരു സോൾമേറ്റ് അതാണ് നീ. അതുകൊണ്ടല്ലേ പ്രപ്പോസ് ചെയ്തിട്ട് നിന്നുള്ള സൗഹൃദം ഞാൻ വിടാത്ത്. നീ എന്നും എൻ്റെ കൂടെ വേണം, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട്. അല്ലാതെ നമ്മൾ തമ്മിൽ മറ്റൊരാത്തതിൽ സെൻ. ആ അത് വിട്, ഇനി സെൻഡിയൊന്നും വേണ്ട.
കാരണം തുടങ്ങിയാ നീ നിർത്തില്ല. കൊറേ യൂട്യൂബ് വീഡിയോസും റീൽസും എല്ലാം കണ്ട് വട്ടായതാ. നിനക്ക് ആ സുമയെ നോക്കിക്കൂടണ, അവൾക്ക് നിന്നോട് ചാഞ്ചാട്ടുണ്ട്. ഡോർ തുറന്നൊറ്റ ചാമിട്ട് വെച്ചിരുന്നു ഞാൻ. അവന്റെ ദേഷ്യം കണ്ടപ്പോൾ ഫിദ ചിരി കടിച്ചമർത്തി, പിന്നെ വീണ്ടും സീറ്റിലേക്ക് ചാരി കണ്ണുകളടച്ചു. എല്ലാവരെയും വിട്ട് അന്യനാട്ടിലേക്ക് പോവാൻ അവൾക്ക് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സാഹചര്യം, വാപ്പ ജില്ലയിലിന് ദുബായിലൊരു ഗ്രോസറി ഷോപ്പായിരുന്നു. പക്ഷേ വലിയ പണക്കാരനാവാൻ അയാൾക്ക് സാധിച്ചില്ല. പെങ്ങന്മാരുടെ വിവാഹവും അവരുടെ ജീവിതം ഭദ്രമാക്കലെല്ലാം കഴിഞ്ഞ ശേഷമാണ് അയാൾ സ്വന്തം കാര്യം ചിന്തിച്ച്. അങ്ങനെ സുഹറയെ വിവാഹം ചെയ്തു. ഭാര്യയും മൂന്ന് മക്കളെയും ഒരു കുറവും വരാതെ അയാൾ പരിപാലിച്ചു. മൂത്ത മകൾ ഫാത്തിമയുടെ നിക്കാഹ് ഉറപ്പിച്ച സമയത്താണ് ഷോപ്പിൽ വിശ്വസിച്ച് കൂട് നിർത്തിയവന്റെ ചതിയിൽ ബിസിനസ് പൊളിഞ്ഞ്. പോരാത്തതിന് സാമ്പത്തിക ബാധ്യതകളും. പക്ഷേ മകളുടെ വിവാഹം അയാൾ കടം വാങ്ങിയിട്ടാണെങ്കിലും ഭംഗിയായി നടത്തി. ഫാത്തിമ ഭർത്താവിൻ്റെ കൂടെ സൗദിയിലേക്ക് പോവുകയും ചെയ്തു. കടങ്ങൾക്കൊപ്പം ജലീലിന് പ്രവാസം സമ്മാനിച്ച അസുഖങ്ങളും വർദ്ധിച്ചു. ഹൃദ്രോഗിയായാളെ ഫാത്തിമയുടെ ഭർത്താവ് കഴിവുണ്ടായിട്ടും സഹായിക്കാൻ മെനക്കെട്ടില്ല. അയാൾ സർജറി കഴിഞ്ഞ് കിടക്കുമ്പോൾ പോലും ഫാത്തിമ അവൻ നാട്ടിൽ പോകാൻ അനുവദിച്ചുമില്ല. ചികിത്സയ്ക്ക് വേണ്ടി നാട്ടിൽ നിന്ന് സുഹറ കടം വാങ്ങി. ഈ പ്രശ്നങ്ങൾക്കിടയിൽ രണ്ടു മക്കളെയും പഠിപ്പിക്കാൻ കഴിയില്ലെന്ന് ജലീലിന് മനസ്സിലായി. ഒടുവിൽ ഫർഹാൻ പഠിക്കട്ടെ എന്ന് സുഹറ തീരുമാനിച്ചു. ഫിദ ഒരുപാട് കരഞ്ഞു പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല. പെൺകുട്ടികൾ അത്ര പഠിച്ചാൽ മതിയെന്ന മുടന്ന ന്യായം മിടുക്കിയായിരുന്ന അവളുടെ സ്വപ്നങ്ങൾ തള്ളിക്കെടുത്തി. അങ്ങനെ ഡിഗ്രി വിദ്യാഭ്യാസം പാതിയിൽ നിർത്തി അവൾ സൂപ്പർ മാർക്കറ്റിൽ ജോലിക്കും ഫർഹാൻ കോളേജിലും പോയി തുടങ്ങി. ചെറുപ്പം തൊട്ട് ഉമ്മ അനിയന് കൊടുക്കുന്ന പ്രത്യേക പരിഗണന അവളെ അസ്വസ്ഥയാക്കിയിരുന്നു. ഇതുകൂടിയായപ്പോൾ ഉമ്മയോട് മാത്രമല്ല ഫർഹാനോട് അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അത് പലപ്പോഴും പൊട്ടിത്തെറിയിൽ കലാശിക്കാറുണ്ട്. ഫിദ വായാടിയാണെങ്കിലും ഫാത്തിമ ആരോടും സംസാരിക്കാത്ത പ്രകൃതമാണ്. എല്ലാ സങ്കടങ്ങളും ദൈവത്തോട് പറഞ്ഞ് നിശബ്ദതയിൽ മുഴുകിയിരിക്കുന്ന പെണ്ണ്. ആ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ ചില നല്ല സുഹൃത്തുക്കൾ ജലീലിനൊരു ചായക്കട തുടങ്ങാനുള്ള സഹായം ചെയ്തു കൊടുത്തു. ജീവിതം കുറച്ചൊക്കെ മെച്ചപ്പെടാൻ തുടങ്ങി. വാപ്പയെ സഹായിക്കാൻ വേണ്ടി ഫിദ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം മായ അവളെ ഫോൺ ചെയ്യുന്നത്. പണ്ടവിടെ അയൽക്കാരിയായിരുന്നു മായ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫിദക്ക് മായ ട്യൂഷൻ എടുക്കാറുണ്ട്. അവളുടെ കലപ്പിലെ സംസാരം മായക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. വിവാഹം കഴിഞ്ഞു പോയ ശേഷം കൂടിക്കാഴ്ചകളും ഫോൺ വിളികളും കുറഞ്ഞു. ഗൾഫിൽ താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വരുന്നു എന്ന് മായ ചോദിച്ചപ്പോൾ അവൾക്ക് ആലോചിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവളെ വിവാഹം കഴിപ്പിച്ച് വിടാനുള്ള ശ്രമങ്ങൾ സുഹറയും അവരുടെ കുടുംബക്കാരും ആരംഭിച്ചിരുന്നു. ജോലിക്കാരും വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ പ്രതീക്ഷിച്ച പോലെ ശക്തമായ എതിർപ്പുണ്ടായി. ഫിദ വിട്ടുകൊടുത്തില്ല. അവസാനം അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. എടി എത്തി. ആഷിഖിന്റെ ശബ്ദം കേട്ട് അവൾ ഞെട്ടി കണ്ണു തുറന്ന് ചുറ്റും നോക്കി. ശരിയാണ്, എയർപോർട്ടിന് വെളിയിൽ നിൽക്കുകയാണ് കാറ്. രണ്ടുപേരും പുറത്തിറങ്ങി. ആഷിഖ് അവളുടെ ബാഗ് എടുത്ത് വെച്ചു. ഞാൻ പാർക്ക് ചെയ്തിട്ട് വരാം. അന്ന് വേണ്ട, നീ വിട്ടോടാ, ഞാൻ എല്ലാം കഴിഞ്ഞ് മെസ്സേജ് ഇടാം. ഉറപ്പാണോ? അവന്റെ മുഖത്തെ പരിഭ്രമം കണ്ടപ്പോൾ ഫിദ പുഞ്ചിരിയോടെ അടുത്തുനിന്ന് കെട്ടിപ്പിടിച്ചു. 100% ഉറപ്പ്, നീ വിഷമിക്കാതെ പോടാ. അവളെത്തിയിട്ട് വിളിക്കണം. ആരെ വിളിച്ചില്ലെന്ന് എന്നെ വിളിക്കും, പോരെ. അവളവൻ്റെ തലയിൽ വേദനിപ്പിക്കാതെ ഒന്ന് ഇടിച്ച് പിന്നെ ബാഗും എടുത്ത് അകത്തേക്ക് നടന്നു. ബോർഡിംഗ് പാസ് കിട്ടിയ ശേഷം ആദ്യം ജലീലിനെയും പിന്നെ ആഷിഖിനെയും വിളിച്ച് മായക്ക് മെസ്സേജും വിട്ടു. അവസാന യാത്രക്കുള്ള സമയമായി. നെഞ്ചിടിപ്പ് കൂടുന്നു. പ്രാർത്ഥനയോടെ അവൾ ഫ്ലൈറ്റിൽ കയറി. എയർ ഹോസ്റ്റസ് കാണിച്ചു കൊടുത്ത സീറ്റിൽ ഇരിക്കുമ്പോഴും മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. അത് മറ്റൊരു രാജ്യത്തേക്ക് ജോലിക്ക് പോകുന്നതിനുള്ള ടെൻഷനല്ലെന്ന് മാത്രം അവൾക്കറിയാം. വേറെ എന്തോ സംഭവിക്കാനുള്ളത് പോലെ. ഫ്ലൈറ്റ് വാനിലേക്ക് ഉയർന്നു. കേരളത്തിൻ്റെ പച്ചപ്പ് അപ്രതീക്ഷിതമാവുകയാണ്. കുടുംബത്തെ പിരിയുന്ന വേദന അവളുടെ കണ്ണിൽ നിന്നും ധാരയായി ഒഴുകിയിറങ്ങി. ഇനി മരുഭൂമിയിലേക്ക്. മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ആൾക്കാർ എഴുന്നേറ്റ് ബാഗുകൾ എടുക്കുകയാണ്. അവൾ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. രാത്രിയാണെങ്കിലും നല്ല വെളിച്ചം എല്ലായിടത്തും. കുറച്ചകലെ വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന അവൾ വായിച്ചു, വെൽക്കം ടു കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്. എൻ്റെ റബ്ബേ, കാത്തോളണേ. പതിയെ പ്രാർത്ഥിച്ച ശേഷം ഫിദ എഴുന്നേറ്റു. ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ്. പക്ഷേ അവൾ അറിഞ്ഞില്ല വിധി തനിക്ക് വേണ്ടി അവിടെ കാത്തുവെച്ചത് എന്താണെന്ന്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഫിദ കുറച്ചേരം അവിടെ തന്നെ നിന്നു. മുമ്പിൽ ഒരുപാട് കൗണ്ടറുകൾ. അവിടെയൊക്കെ നീല യൂണിഫോം ധരിച്ച ആളുകൾ ഇരിക്കുന്നുണ്ട്. അതുവരെ സംഭരിച്ച ധൈര്യമെല്ലാം ചോർന്നു പോകുന്ന പോലെ അറബിയിലും ഇംഗ്ലീഷിലും എവിടെ നിന്നും അനൗൺസ്മെന്റ് കേൾക്കുന്നു. മോള് മലയാളിയല്ലേ? ആരോ ചോദിക്കുന്നതിൻ്റെ അവൾ തിരിഞ്ഞു നോക്കി. കുറച്ച് പ്രായമുള്ള ഒരാൾ. അതെ. ആദ്യമായിട്ടാണോ കുവൈറ്റിൽ? കേരളത്തിന് പുറത്ത് തന്നെ ആദ്യമായിട്ട ചേട്ടാ. അയാൾ ചിരിച്ചു. വാ, ആ കൗണ്ടറാ. ഫിദ അയാളുടെ കൂടെ നടന്നു. നാട്ടിൽ ചെയ്ത പോലെ തന്നെയാ. പാസ്പോർട്ടും വിസയുടെ കോപ്പി അവിടെ കൊടുക്കണം, പിന്നെ ആ ക്യാമറയിൽ നോക്കണം.
അതിനുശേഷം ആ പയ്യൻ ചെയ്യുന്ന പോലെ ഫിംഗർ വെക്കണം. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ, പേടിക്കണ്ട. അയാൾ പറഞ്ഞു, ചേട്ടന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. 25 കൊല്ലമായി കുവൈറ്റിലേ. എന്റെ ഉമ്മ ഇത്രയും വർഷമോ? സമ്മതിക്കണം. ഫീത തലയിൽ കൈവച്ച്, ഞാനൊക്കെ 2 വർഷം മാത്രം, അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടില്ല. ആദ്യമായിട്ട് ഗൾഫിലേക്ക് വരുന്ന എല്ലാവരും പറയുന്ന ഡയലോഗാണ് ഇത്. ഇതേപോലെ ഒരു കാലത്ത് ഞാനും പറഞ്ഞാ, മോളെ ഈ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്, ഒരിക്കൽ പെട്ടുപോയാ പിന്നെ മതിയാക്കാൻ പാടാ. അതുപോട്ടെ, മോളുടെ പേരെന്താ? ഫിദ. എൻ്റെ പേര് മണി. ഇവിടെ എന്താ ജോലി? ഒരു സ്കൂൾ റിസപ്ഷനിസ്റ്റാ. ചേട്ടനോ? ഞാൻ ഹൗസ് ഡ്രൈവറാ. അയാൾ അവളുടെ മൊബൈൽ വാങ്ങി വൈഫൈ കണക്ട് ചെയ്ത് കൊടുത്തു. അവൾ വേഗം മായി വിളിച്ച്, ചേച്ചി ഞാനെത്തി. പേടിക്കണ്ട, ഞാൻ പുറത്ത് തന്നെയുണ്ട്. അവൾ കോള് കട്ട് ചെയ്തു. ആരെങ്കിലും കൂട്ടാൻ വരൂ? ഉവ്, എൻ്റെ ചേച്ചി പുറത്തുണ്ട്. മണി കൗണ്ടറിലേക്ക് നടന്നു. അവിടെ അയാൾ ചെയ്യുന്നെല്ലാം ഫിദ നോക്കി നിന്നു. നെക്സ്റ്റ്. ഉദ്യോഗസ്ഥൻ വിളിച്ചപ്പോൾ വിറയലോട് അവൾ അവിടേക്ക് നടന്നു. എല്ലാം കഴിഞ്ഞ് പേപ്പേഴ്സ് തിരികെ വാങ്ങി അവൾ മണിയുടെ അടുത്തെത്തി. ഹോ, അങ്ങനെയുടെ നോട്ടങ്ങണി ഞാൻ പേടിച്ചുപോയി. അവൾ പറയുന്ന കേട്ട് മണിക്ക് ചിരി പൊട്ടി. റിസപ്ഷനിൽ ജോലി ഉണ്ട് ആൾ പേടിച്ചാലോ? കുവൈറ്റികളുടെ നോട്ട് അങ്ങനെ തന്നെയാ. ലഗേജ് വന്നപ്പോൾ അതുമെടുത്ത് ട്രോളിൽ വെച്ച് രണ്ടുപേരും തള്ളിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. യാത്രക്കാരെ കാത്തു നിൽക്കുന്നവരുടെ ഏറ്റവും മുമ്പിൽ കൈവീശി കാണിക്കുന്ന മായയെ കണ്ടപ്പോൾ ഫിദക്ക് സമാധാനമായി. അതെന്റെ ചേച്ചി, അവൾ മണിയോട് പറഞ്ഞു. ചേട്ടനെങ്ങനെ പോവും? ആ നിൽക്കുന്ന ആളെ കണ്ടോ? എന്റെ ഗഫീലിന്റെ മോനാ. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മണി അവളുടെ മൊബൈലിൽ തന്നെ നമ്പർ സേവ് ചെയ്ത് കൊടുത്തു. ചേച്ചിയുടെ കൂടെ താമസിക്കുന്നതുകൊണ്ട് വലിയ ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്നറിയാം. എന്നാലും എപ്പോഴെങ്കിലും സഹായം ആവശ്യമായിട്ട് വന്നാ മോൾ വിളിച്ചു. അവൾ തലയാട്ടി പിന്നെ മായ നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നു. അടുത്തെത്തിയത് മായവളെ കെട്ടിപ്പിടിച്ച്. യാത്രയ്ക്ക് സുഖമായിരുന്നു ഓടി? ഒന്നും പറയണ്ട, പേടിച്ച് മൂത്രമൊഴിച്ചില്ലെന്നേ ഉള്ളൂ. അത് മുകളിലെത്തിയപ്പോൾ ഫ്ലൈറ്റ് ഒന്ന് കുലുങ്ങി. അല്ലാ, ഞാൻ കരുതി എല്ലാം കൂടി താഴേക്ക് വീഴുമെന്ന്. മായ പൊട്ടിച്ചിരിച്ചു. നിനക്കൊരു മാറ്റമില്ലല്ലോടി, വാ പോവാം. മായ ട്രോളി തള്ളാൻ തുടങ്ങി. പ്രിജിയായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഇല്ല, കടയിലായിരിക്കും. മൂപ്പര് വരുമ്പോൾ 11 മണി കഴിയും. കുറച്ച് നേരം മുമ്പ് വിളിച്ചിരുന്നു, നീ എത്തിയോന്നറിയാൻ. മായയുടെ ഭർത്താവ് പ്രജീഷിന് ഹോട്ടൽ ബിസിനസ്സാണ്. പലതവണ ഫിദയായാലും ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ചേച്ചി, ഞാൻ പറഞ്ഞ കാര്യം അന്വേഷിച്ചോ? മായ അവളെ നോക്കി. എന്നെ പൊന്നു വച്ചേ, നീ വന്നിറങ്ങിയതല്ലേ ഉള്ളൂ, അതിനൊക്കെ സമയമുണ്ടല്ലോ. എന്നാലും അതല്ലേ ചേച്ചി. എടി, ഞങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്ക് എന്താ ബുദ്ധിമുട്ട്? ഏയ്, നിങ്ങളുടെ പ്രൈവസിക്ക് അതൊരു തടസ്സമാണ്. ഒറ്റ വീക്ക് വെച്ചെന്നാണ്ടല്ലോ. മായ കയ്യോങ്ങി. ഞങ്ങളുടെ റൂം വേറെ ആൾക്ക് റെന്റിന് കൊടുത്തിരുന്ന. പ്രൈവസിക്ക് തടസ്സമായിരുന്നെങ്കിൽ അത് ചെയ്യോ? എന്നിട്ട് അവരോടെ? നീ വരുന്നതുകൊണ്ട് പ്രതീക്ഷയിട്ടം തന്നെ അയാൾക്ക് വേറെ സ്ഥലം റെഡിയായി കൊടുത്തു. അയ്യോ, അയാളുടെ പ്രാക്കും വാങ്ങിക്കൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്ന്. അതൊന്നും സാരമില്ല. എന്നാലും എനിക്ക് എന്തോ പോലെ, ചേച്ചി മാത്രമേ ഉള്ളെങ്കിൽ പ്രശ്നമില്ല. എടി, നിന്നെ പുറത്തെ എവിടെയും താമസിപ്പിച്ചാൽ എനിക്ക് സമാധാനം കിട്ടുമോ? എന്നാൽ കാശ് വാങ്ങിക്കണം, ഫുഡിൻ്റെയും വാടകയുടെ അല്ല. ആ, അത് ആലോചിക്കാം. നീ വന്നേ. എയർപോർട്ടിന് വെളിയിലിറങ്ങിയ ഉടനെ ശക്തമായ ചൂട് അനുഭവപ്പെട്ടു. മായ ട്രോളിയും തള്ളിക്കൊണ്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് നടക്കുകയാണ്. നിനക്ക് കുടിക്കാമല്ലോ വേണോടി? അത് അവിടെ എത്തിട്ട് മതിയോ? ആദ്യം എനിക്കൊന്ന് കുളിക്കണം, അതിനുശേഷം മതി ബാക്കിയെല്ലാം. പാർക്കിങ്ങിൻ്റെ അങ്ങേയറ്റം നിർത്തിയ കാറിൽ മായ ബാഗ് എടുത്ത് വെച്ച്. രണ്ടുപേരും കാറിൽ കയറി. സ്റ്റാർട്ട് ചെയ്ത് AC കൂട്ടി വെച്ച് മായയോളെ നോക്കി. അതാരവിടുന്ന് എന്നോട് സംസാരിച്ചിരുന്നേ? മണിയേട്ടൻ. പുള്ളിയെല്ലാം പറഞ്ഞൊന്ന് ലഗേജ് എടുക്കാൻ സഹായിച്ചില്ല. നിന്റെ നമ്പർ കൊടുത്തോ? ഇല്ല, പക്ഷേ ചേട്ടൻ്റെ നമ്പർ എനിക്ക് തന്നിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിച്ചോളാന്ന് പറഞ്ഞു. ഒരു പാവയസി. പറച്ചിലേട്ടൻ എനിക്ക് 10 വർഷത്തെ പരിചയമുള്ള പോലെയാണല്ലോ. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ചേച്ചി പേടിക്കണ്ട, എന്നെ അത്ര എളുപ്പമൊന്നും പറ്റിക്കാൻ കഴിയില്ല. ഇതേ ഐറ്റം വേറെയാ. ഫിദ അബ്ദുൽ ജലീൽ, ഈ സാഗറി ഇലിയാസ് ജാക്കി എന്നൊക്കെ പറയുന്ന ഒരു ഫീലില്ലേ? നാവും കൂടി ഇല്ലായെങ്കിൽ ഇതിനു മുന്നേ കാക്കത്തി കൊണ്ടുപോയനെ. മായ കാറ് മുന്നോട്ടെടുത്തു. ജോലി ചെയ്യാൻ പോകുന്നിടത്ത് എങ്ങനെയാ, പ്രശ്നമല്ലോ ഉണ്ടോ? കാറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ ഫിദ ചോദിച്ചു. പിന്നെ റിസപ്ഷനിൽ നീയും വേറെ രണ്ടുപേരും. ഒരുത്തി മറിയും, ഈജിപ്റ്റുകാരിയാണ്. മറ്റവള് ജോനാലിൻ, ഫിലിപ്പീനി. രണ്ടാളും കുഴപ്പമില്ല. ബാക്കിയുള്ള സ്റ്റാഫും തിരക്കേടില്ല, നല്ല പെരുമാറ്റ. പിന്നെ അക്കൗണ്ടൻറ്റ് മലയാളിയാ, റംഷീദ്. ചെറിയ കോഴി തിരക്കി ഉണ്ടെങ്കിൽ ആള് പാവാ. കോഴിയാ നമുക്ക് ചില്ലി ചിക്കനൊക്കെ. അത് വിട്, ഈ സ്കൂളിൽ നേഴ്സായി ചേച്ചിക്കെന്താ ജോലി? അവിടെ അകത്ത് തന്നെ ഒരു ക്ലിനിക്കുണ്ട്, ഒട്ടുമിക്ക സ്കൂളിലുണ്ടാവും. ഞങ്ങൾ 2 നേഴ്സുമാരാ. മറ്റേ തമിഴെത്തിയാ, ഭാരതി. ഇന്റർവ്യൂവിൽ എങ്ങനെയോ പാസ്സായിന്നുള്ളൂ. എനിക്ക് നല്ല ടെൻഷനുണ്ട് ചേച്ചി. ഇവിടെയുള്ളവരോട് എങ്ങനെ ഇടപഴകും? അവൾ ആകുലപ്പെട്ടു. നിനക്ക് ആദ്യം കസ്റ്റമർ കെയറിന് ട്രെയിനിങ് ഒക്കെ ഉണ്ടടി, ചുമ്മാ ടെൻഷൻ അടിക്കാതെ. കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം കാറ് ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചു. അവിടെ വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട്. ആ കാണുന്ന ഫ്ലാറ്റ്, പക്ഷെ അവിടെ പാർക്കിങ്ങിന് വേണ്ടി അടിയായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്ക് പുറകിൽ വേറെ ആരെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോകും.
രാവിലെ അവർ വിളിച്ചെഴുന്നേൽപ്പിച്ച് വണ്ടി മാറ്റാൻ പറയുന്നൊക്കെ തലവേദനയാണ്. ഇവിടെ ആ ഒരു പ്രശ്നവുമില്ല. കുറച്ചകലെ ഒരു നാല് നില കെട്ടിടം കാണിച്ചുകൊണ്ട് മായ പറഞ്ഞു. ഫിത പുറത്തിറങ്ങി ചുറ്റും നോക്കി. ഒരുപാട് കെട്ടിടങ്ങൾ, റോഡിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങൾ. കലവില സംസാരിച്ചുകൊണ്ട് രണ്ട് ഫിലിപ്പീനി പെൺകുട്ടികൾ അതുവഴി പോയി. ഈ സ്ഥലത്തിൻ്റെ പേരാണ് സാൽമിയ. നമ്മുടെ സ്കൂൾ ജാബ്രിയ എന്ന സ്ഥലത്താണ്. ഇവിടെ അടുത്ത് തന്നെ. കാറിലാണെങ്കിൽ 10 മിനിറ്റ് മതി. ബാഗ് പുറത്തെടുത്തുകൊണ്ട് മായ വിശദീകരിച്ച് ഫിത അവിടെ പുറകെ നടന്നു. മൂന്നാം നിലയിലായിരുന്നു അവരുടെ ഫ്ലാറ്റ്. രണ്ട് ബെഡ്റൂം, അതിലൊന്ന് അറ്റാച്ച്ഡ്, ഒരു കോമൺ ബാത്റൂം, കിച്ചൺ, ഒരു ചെറിയ ലിവിങ് ഏരിയ. എല്ലാം വളരെ വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു മുറിക്കുള്ളിൽ മായ ബാഗ് വെച്ച്. പെട്ടെന്ന് കുളിച്ചിട്ട് വാ, ഞാൻ കഴിക്കാൻ എടുത്തു നോക്കട്ടെ. ഇതിന് നാട്ടിലേക്ക് വിളിക്കുന്നുണ്ടോ? എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവില്ലേ? വിളിക്കണേ ചേച്ചി, വാപ്പ കാത്തിരിക്കും. തൽക്കാലം എൻ്റെ നെറ്റ് ഉപയോഗിച്ചോ, സിവിൽ ഐ ഡി കിട്ടിയ ശേഷം പുതിയ സിമ്മ് വാങ്ങാം. ആദ്യം ജലീലിനെയും പിന്നെ ആഷിഖിനെയും ഫാത്തിമയും വിളിച്ച് താനെത്തിയ കാര്യം പറഞ്ഞ ശേഷം അവൾ ബാത്റൂമിലേക്ക് നടന്നു. കുളിച്ച് ഡ്രസ്സ് മാറി പുറത്തിറങ്ങിയപ്പോൾ പ്രജീഷ് ലിവിംഗ് റൂമിൽ ഇരിപ്പുണ്ടായിരുന്നു. അയാളെ കണ്ടെന്ന് ഫിതയൊന്ന് ചിരിച്ചു. യാത്രയ്ക്ക് സുഖമായിരുന്നു ഫിത? ആ അതെ ഏട്ടാ. വേറെ അക്കോമഡേഷൻ റെഡിയാക്കാത്തതിൽ സങ്കടമുണ്ടോ? മായ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെയല്ലേ ഏട്ടാ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. അതൊന്നും സാറില്ല, ഈ സൗകര്യങ്ങൾ മതിയല്ലോ തനിക്ക്. സൗകര്യങ്ങൾ കൂടിപ്പോയെന്ന സംശയം, അവൾ ചിരിയോടെ പറഞ്ഞു. ഏട്ടൻ്റെ റെസ്റ്റോറൻ്റ് അടുത്താണോ? ഇവിടെ സാൽമിയ തന്നെയാ, ലുലുമാളിൻ്റെ അടുത്ത്. ഒരു ദിവസം ഫിതയെ കൊണ്ടുപോവാ. രണ്ടാളും വന്നേ ഫുഡ് കഴിക്കാം. കിച്ചണിൽ നിന്ന് മായ വിളിച്ചു പറയുന്നിട്ട് അവർ അങ്ങോട്ട് ചെന്നു. അത്താഴം കഴിഞ്ഞ് മൂവരും ലിവിംഗ് റൂമിൽ ചെന്നിരുന്നു. ആരെ എയർപോർട്ടിൽ കൊണ്ടുവിട്ട്? വാപ്പയാണോ? പ്രജീഷ് ചോദിച്ചു. അല്ല, ആഷിഖ്, എൻ്റെ ഫ്രണ്ട്. ഏത്? തന്നെ പ്രപ്പോസ് ചെയ്ത പയ്യനോ? അത് കേട്ടപ്പോൾ ഫിത മായ രൂക്ഷമായി നോക്കി. അവളെ നോയി പേടിപ്പിക്കണ്ട, ഞങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അവനിപ്പോഴും ഫിത ഇഷ്ടമാണോ? അതെ ഏട്ടാ, പക്ഷേ ശല്യമൊന്നുമില്ല. എന്തിനു ഓടിയെത്തും? നല്ല പയ്യനാണെങ്കിൽ ഓക്കെ പറഞ്ഞൂടെ. ഓ, തനിക്കും മറ്റേ വയറ്റിലും മഞ്ഞ് പെയ്യണല്ലോ, ഞാൻ മറന്നു. പടച്ചോനെ, ഞാൻ തോറ്റു. അവൾ കൈകൂപ്പി. വള്ളി വിളിവിടാനെല്ലാം വിവരിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ ദുഷ്ടത്തി. പിന്നില്ലേ, എന്നെ കൊണ്ടാകുന്ന പോലെ ചെറിയൊരു സഹായം വെച്ചിട്ടുണ്ട്. അവൾ പ്രജീഷ് നേരെ തിരിഞ്ഞിരുന്നു. ഏട്ടൻ പറഞ്ഞ സത്യ, അവനോട് എനിക്ക് ആ ഫീല് വന്നിട്ടില്ല. അങ്ങനെ ഒരാളെ കിട്ടി ആദ്യം ഇവിടെ പറയാം പോരെ. അതിനുള്ളിൽ എന്നെ വീട്ടുകാർ ആരുടെയും തലയിൽ കെട്ടിവെക്കാണ്ടിരുന്നാ മതിയായിരുന്നു. ഫീത ഒന്ന് വിശ്വസിച്ചു. വാപ്പയെ സഹായിക്കാൻ വേണ്ടി മാത്രമല്ല, കല്യാണക്കാരൻ പറഞ്ഞ ഉമ്മയുടെ ശല്യം സഹിക്കാനാവാൻ കൂടിയാ. ഈ ജോലി കിട്ടിയപ്പോൾ ഞാൻ ഒന്നും ആലോചിക്കാതെ ഓക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പം എന്തോ പേടി, അറിയാത്ത നാട്, അറിയാത്ത ജോലി. ഒരു പേടിയും വേണ്ട, ധൈര്യമായിട്ട് പോയിക്കോ. ഇവളുണ്ടല്ലോ അവിടെ തന്നെ. പ്രജീഷ് ആശ്വസിപ്പിച്ചു. പിന്നെ വാച്ച് നോക്കി. ഫിത പോയി കിടന്നു, യാത്രക്ഷീണം കാണും. രണ്ടു ദിവസം റെസ്റ്റ് എടുത്തു, അതിനുശേഷം മെഡിക്കലിന് പോകേണ്ട ഏർപ്പാട് ചെയ്യാം. അടുത്ത ആഴ്ച ലമായേ ഇവിടെ ട്രെയിനിങ് ആരംഭിക്കുന്നത്? കുഴപ്പമില്ല, ശരിയാക്കാം. ഈ പോയി ഉറങ്ങിക്കോ. അവൾ ഗുഡ് നൈറ്റ് പറഞ്ഞ് മുറിയിൽ പോയി വാതിലടച്ച് കിടന്നു. അപ്പോൾ മാത്രമാണ് നാടും വീടുമെല്ലാം ഓർമ്മയിലെത്തിയത്. വാപ്പ ഉറങ്ങിയിട്ടുണ്ടാവില്ല, തന്നെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടാവും. ഉമ്മാക്കും സങ്കടമുണ്ടാവുമെങ്കിലും വാപ്പയുടെ അത്രയ്ക്കാനും മിസ് ചെയ്യില്ല. വാപ്പയ്ക്കായിരുന്നു തന്നോട് ഏറ്റവും ഇഷ്ടം. ക്ഷീണിച്ച ആ മുഖം മനസ്സിൽ തെളിഞ്ഞോടെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പിന്നെ എപ്പോഴോ ഉറക്കത്തിലേക്കവൾ വഴുതി വീണു. രണ്ട് ദിവസങ്ങൾക്ക് ശേഷം മെഡിക്കൽ ചെക്കപ്പിന് ഫിംഗർ പ്രിന്റ് എടുക്കാനുള്ള അവൾ പോയി. പ്രജീഷിന് തിരക്കായതുകൊണ്ട് അയാളുടെ സുഹൃത്ത് സെമീറായിരുന്നു അവളെ കൊണ്ടുപോയത്. അവിടുന്ന് ഇറങ്ങുമ്പോൾ മായ അവളെ ഫോണിൽ വിളിച്ചു. ഇവിടെ ഉള്ളവർക്ക് നിന്നെയൊന്ന് കാണുന്നു, ഇങ്ങോട്ട് വാ. അയ്യോ, എന്തയ്യോ, എന്തായാലും ഇവിടെ ജോലി ഉണ്ടല്ലേ, ഇപ്പോഴേ പരിചയപ്പെട്ടോ. സെമീർക്കാക്ക് സ്ഥലം അറിയാം. അവൾ ഫോൺ സെമീറിന് തിരിച്ചു കൊടുത്തു. കാർ ഏതൊക്കെയോ റോഡിലൂടെ പോവുകയാണ്. സിനിമയിൽ കാണുന്ന ഗൾഫ് നാടുകളുടെ ഭംഗിയൊന്നും അവൾക്ക് എവിടെയും കാണാനായില്ല. എങ്ങും കുറേ കെട്ടിടങ്ങളും വാഹനങ്ങളും മാത്രം. റോഡരികിൽ പേരറിയാത്ത ഏതോ മരങ്ങളും ചെടികളുമെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുറച്ചു നേരം പുറം കാഴ്ചകളിൽ കണ്ണു നട്ടിരുന്നപ്പോഴേക്കും അവൾക്ക് മടുത്തു. ഹെഡ്സെറ്റ് കാതിൽ തിരികെ അവൾ യൂട്യൂബിൽ വീഡിയോ കാണാൻ തുടങ്ങി. പ്രജീഷ് എടുത്തു കൊടുത്ത സിമ്മാണ് അവൾ ഉപയോഗിക്കുന്നത്. ഐ ഡി കാർഡ് കിട്ടിയ സ്വന്തം പേരിൽ എടുക്കാം. മൊബൈലിൽ അവൾ കൂടുതലും കാണുന്ന റീൽസാണ്, പിന്നെ ഓഡിയോ കഥകളും. സിനിമകളോട് വലിയ കമ്പമില്ല. ഫേസ്ബുക്കിൽ കഥകൾ വായിക്കാനും ഇഷ്ടമാണ്. കാർ നിന്നപ്പോൾ അവൾ തലയുയർത്തി ചുറ്റും നോക്കി. മഞ്ഞ പെയിൻ്റ് അടിച്ച വലിയൊരു മതിൽക്കെട്ട്, ഏളി ബ്ലൂംസ് നഴ്സറി സ്കൂൾ എന്നൊരു ബോർഡ് അതിലുണ്ടായിരുന്നു. ഒരാൾ പൊക്കത്തിലുള്ള ഇരുമ്പ് കയറ്റ്. ഇത് സ്കൂളതോ ജയിലോ? അവിടെ ആത്മാർത്ഥം കുറച്ച് ഉറക്കിയായിരുന്നു. അത് കേട്ട് സെമീർ ചിരിച്ചു. ഇറങ്ങിക്കോ, ആ ബെല്ലടിച്ചാൽ മതി, ഗേറ്റ് ഓർക്കും. അവൾ പുറത്തിറങ്ങി മായ ഫോൺ ചെയ്തു. നീ എത്തിയോ? ആ എത്തി. കയറി വാ, ഞാൻ റിസപ്ഷനിലുണ്ടാകും. ആ പിന്നെ നല്ല ചിരിച്ച മുഖത്തോടെ ആത്മവിശ്വാസത്തോടെ ആയിരിക്കണം വരുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ. ഹൂവ് വരച്ചിട്ട് പാടില്ല. എൻ്റെ വായാടി, ഇതിനെക്കൊണ്ട് പറ്റും. മേ വാ. ഫോൺ ബാഗിലിട്ട് അവൾ ഗേറ്റിനടുത്തി നിന്ന് കോളിംഗ് ബെല്ലിൽ വരലാമർത്തി. ഒരു മിനിറ്റ് തികയും മുമ്പ് ഗേറ്റ് തുറക്കപ്പെട്ടു. സെക്യൂരിറ്റിയാണ്.
വെള്ള ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമായിരുന്ന യൂണിഫോം. നല്ല ഉയരം, മെലിഞ്ഞതാണെങ്കിലും ബലിഷ്ഠമായ ശരീരം. എന്താണ് ചോദിക്കേണ്ടെന്ന് ആലോചിച്ചുകൊണ്ട് ഫിദയാളുടെ മുഖത്തേക്ക് നോക്കി. പക്ഷേ പിന്നീട് അവൾക്ക് കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. സ്വർണ്ണ നിറമുള്ള തലമുടി, ആ കണ്ണുകൾ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്രയും ഭംഗിയുള്ള കണ്ണുകൾ അവൾ കാണുന്നത്. കാപ്പിപ്പൊടിയുടെ നിറമുള്ള ചെറുതെങ്കിലും കാന്തിക ശക്തിയുള്ള കണ്ണുകൾ. മാസ്ക് തിരിച്ചതിനാൽ മുഖത്തിൻ്റെ ബാക്കി കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ആ കണ്ണിൽ നിന്ന് നോട്ടം പിൻവലിക്കാനാവാതെ അവൾ ശീല പോലെ ധരിച്ചു നിന്നു. താൻ എവിടെയാണെന്നും എന്തിനു വന്നതെന്ന് പോലും അവൾ മറന്നുപോയിരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ഘനഗംഭീരമായ സ്വരത്തിൽ അയാൾ ചോദിച്ചു. പക്ഷേ ഫിദ അത് കേട്ടില്ല. നിന്ന നിൽപ്പിൽ ആ കണ്ണുകളുടെ അഗാധതയിലേക്ക് തന്നെ ആരോ വലിച്ചു കൊണ്ടുപോകുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. എക്സ്ക്യൂസ് മീ മാഡം, അയാൾ കുറച്ചുകൂടി അടുത്തെത്തി ശബ്ദമുയർത്തി. അപ്പോഴാണ് ഫിദക്ക് സ്ഥലകാലബോധം വന്ന്. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? റിസപ്ഷൻ, വേർ ഇസ് റിസപ്ഷൻ? പ്ലീസ് കം മാഡം. അയാൾ ഒരു വശത്തേക്ക് മാറി നിന്നു. ഫിദ അകത്തേക്ക് കയറി. ദാറ്റ് ഡോർ. അയാൾ വിരൽ ചൂണ്ടിയിടത്തേക്ക് അവൾ സ്വപ്നത്തിൽ എന്ന പോലെ നടന്നു. ഡോറ് തുറന്ന് മായ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. വലീസാർ വന്നിട്ടുണ്ട്, പുള്ളിക്ക് കാണാനെന്തിനെ വിളിപ്പിച്ച് പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ, ബി കോൺഫിഡൻറ്റ്. ഫിദ മറുപടി ഒന്നും പറയാതായപ്പോൾ മായ അവളുടെ കയ്യിൽ തട്ടി. ഡീ, അവൾ ഞെട്ടി മായ നോക്കി. എന്താ ചേച്ചി, നീ ഇത് ഏത് ലോകത്തില? ഞാൻ വേറെന്തോ. അവൾ പരിങ്ങി. ഞാൻ പറഞ്ഞു കേട്ടോ, വലീസാർ വന്നിട്ടുണ്ടെന്ന്. അതാരാ? എൻ്റെ മാമൻ്റെ മോൻ. മായ ദേഷ്യപ്പെട്ടു. നിന്നോട് എത്ര തവണ പറഞ്ഞെന്നാടി, ഈ സ്കൂളിൻ്റെ ഓണറുടെ പേര് വലീതെന്നാണെന്നും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്നും പേടിക്കാനില്ലെന്നൊക്കെ. ആ ഓക്കെ, ഇപ്പൊ പിടികിട്ടി. നിനക്ക് ശരിക്കും എന്താ പറ്റിയേ? ഏയ് ഒന്നും ചേച്ചി, ഉടലോടെ ഒന്ന് സ്വർഗത്തിൽ പോയി വന്നതിൻ്റെ ഹാങ് ഓവറാ. വാ വലീതിക്കെ കാണാം. ഇക്കയോ, പുള്ളി കുവൈറ്റിയാ. നീ എനിക്ക് കൂടി അടി വാങ്ങി തരുമോ? നേരത്തെ ചിരിയോടെ ചോദിച്ചിട്ട് മായ അവളെയും കൊണ്ട് അകത്തേക്ക് ചെന്നു. ആദ്യം സ്കൂളിൻ്റെ ഓണർ വലീത് മുബാറക്കിൻ്റെ ഓഫീസിലേക്ക്. 50 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരാളായിരുന്നു വലീത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഫിദ അയാളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. അപ്പോഴും മനസ്സ് നിറയെ ആ കാപ്പിപ്പൊടി കണ്ണുകളായിരുന്നു. എന്താ ഇത്? ഇന്നേവരെ ഒരാളുടെ കണ്ണിൽ താനൊരു പ്രത്യേകതയും കണ്ടിട്ടില്ല. ഒരാളെ ഇങ്ങനെ നോക്കി നിന്നിട്ടില്ല. ഇതെന്താ ഇങ്ങനെ? അവിടെ ജോലി ചെയ്യുന്ന ചിലരെയും പരിചയപ്പെടുത്തിയ ശേഷം മായയോളെ പോവാൻ അനുവദിച്ചു. സമാധാനായി. വലീസാനെ നിന്നെ ഇഷ്ടപ്പെട്ടു. റിസപ്ഷൻ ഡോർ തുറന്ന് പുറത്തിറങ്ങിയ ഉടനെ മായ പറഞ്ഞു. ഇത്രയും ധൈര്യം ഉണ്ടായിട്ടും പേടി അഭിനയിച്ചാണല്ലേ. അതൊക്കെ ഒരു ഫ്ലോയിൽ കിട്ടിയതാ. വലീസാർ എപ്പോഴും ഇവിടെ ഉണ്ടാവുമോ? ഏയ് മൂപ്പർക്ക് വേറെ ഒരുപാട് ബിസിനസ് ഉണ്ട്, ഇവിടെ ഇടയ്ക്ക് വന്നല്ല അന്വേഷിക്കാം. അത്ര തന്നെ. മായ ഫ്ലാറ്റിൻ്റെ താക്കോൽ അവൾ കൊടുത്തു. നീ വിട്ടോ, സെമീർക്കാക്ക് ഇവിടെ പോകാനുണ്ടാവും. ഫ്ലാറ്റിൽ ചെന്ന് ഫുഡ് കഴിച്ചാണ് കേട്ടോ. ചേച്ചിയുടെ ഡ്യൂട്ടി കഴിയാറായില്ലേ? ഡ്യൂട്ടി കഴിഞ്ഞു, ഇപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്. നീ രാവിലെ ഒന്ന് കഴിക്കാറെങ്കിലേ. പോയിക്കോ, നേരം കളയണ്ട. അവൾ തലകുനിക്കി. പിന്നെ ഗേറ്റിന് നേരെ നടന്നു. അവിടെ ഇടതുവശത്ത് സെക്യൂരിറ്റി പോസ്റ്റ് ഉണ്ട്. പാതിയോളം ഗ്ലാസ് ചുവരുകളുള്ള ചെറിയൊരു കെട്ടിടം. അവൾ അടുത്തെത്തിയത് നേരത്തെ കണ്ട കാപ്പിപ്പൊടി കണ്ണുകാരൻ പുറത്തെത്തി ഗേറ്റ് തുറന്നു കൊടുത്തു. താങ്ക്സ് പറയണമെന്നവൾ കരുതിയെങ്കിലും നാവ് പൊങ്ങുന്നില്ല. മുഖത്ത് നോക്കിയാൽ ആ കണ്ണുകളുടെ മാന്ത്രിക വലയത്തിൽ അകപ്പെടും. എവറിതിങ് ഈസ് ഓക്കെ മാഡം? അവളുടെ പരിഭ്രമം ശ്രദ്ധിച്ചിട്ടാവണം അയാൾ ചോദിച്ചു. യെസ്, ഒരുവിധത്തിൽ ഫിദ പറഞ്ഞൊപ്പിച്ചു. അയാളുടെ ഷർട്ടിൻ്റെ ഇടതുവശത്തെ നെയിംബോർഡിലേക്ക് അവളൊന്ന് പാളി നോക്കി. മോസം മുഹമ്മദ് സിദ്ദീഖി. ഇനി അവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലായതോടെ അവൾ വേഗത്തിൽ ഗേറ്റ് കടന്ന് നടന്നു. കാറിൽ കയറിയിരുന്നപ്പോഴാണ് ശ്വാസം നേരെ വീണത്. റബ്ബേ, എന്തെനിക്ക് പറ്റി? ഇങ്ങനെയൊന്നും സംഭവിക്കാത്ത ആണല്ലോ. അയാൾ ആരാ? ഏത് നാട്ടുകാരെന്നൊന്നും അറിയില്ല. മുഖത്തിൻ്റെ പാതി മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് എന്തുകൊണ്ട് ഞാനിങ്ങനെ വിവശയാവുന്നു? ഇക്കണക്കിന് ഇവിടെ എങ്ങനെ ജോലി ചെയ്യും? സമീർ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഫീത ഒന്നും ഗൗനിച്ചില്ല. മോസം മുഹമ്മദ് സിദ്ദീഖി. അവളുടെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു. ഞാനവനെ കാണാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളായി, എനിക്ക് അവൻ്റെ കണ്ണുകൾക്ക് പ്രത്യേകം തോന്നിയില്ലല്ലോ. സാമ്പാറിന് ആവശ്യമായ പച്ചക്കറികൾ കുക്കറിലേക്ക് ഇട്ടുകൊണ്ട് മായ ചോദിച്ചു. മറുപടി കിട്ടാതായപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. ഫിദ പാത്രങ്ങൾ കഴുകി വെക്കുകയാണ്. പക്ഷേ മനസ്സ് ഇവിടെയൊന്നുമില്ലെന്ന് വ്യക്തം. എടി, മായ ശബ്ദമുയർത്തി. സാമ്പാർ മതി ചേച്ചി, ചിക്കൻ നമുക്ക് നാളെ ഉണ്ടാക്കാം, ഫിദ പെട്ടെന്ന് പറഞ്ഞു. മായ അവളുടെ നേരെ മുന്നിൽ ചെന്ന് നിന്ന് ഇരു തോളിലും പിടിച്ചു. സിവിൽ ഐ ഡി കിട്ടുന്നവരെ എൻ്റെ മോളെന്ന് ക്ഷമിക്ക്, അമീരി ഹോസ്പിറ്റലിൽ നല്ല സൈക്കാട്രിസ്റ്റ് ഉണ്ട്, നമുക്ക് പോയി നോക്കാം. ഏ അതെന്തിനാ? എടി കുരിപ്പേ, അരമണിക്കൂർ മുമ്പാ എന്താ കറി ഉണ്ടാക്കണമെന്ന് ഞാൻ ചോദിച്ച്, അതിന് ഉത്തരം അപ്പം തന്നെ നീ തന്നു. അതിനുശേഷം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇതൊന്നും ഓർമ്മയില്ലെങ്കിൽ നിനക്ക് വട്ട് തന്നെയാ.
ഫിദ ചമ്മലോട് ചിരിച്ചു. അയ്യണ, എന്താ ഇളി? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ജോലി ചെയ്യാമെന്ന് അത് ചെയ്തിട്ട് പോകണം. വേണ്ടാത്ത വയ്യാവലിയുടെ തലയിൽ വെക്കരുത്. കാര്യം അവനാളൊരു പാവ, ആരോട് അനാവശ്യ സംസാരമൊന്നുമില്ല, ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യും, നല്ല പെരുമാറ്റവും. എന്നാലും പാകിസ്ഥാനിയല്ലേ? പാകിസ്ഥാനിയോ? അവൾ വാ പൊളിച്ചു നിന്നു. അതെ, നമ്മുടെ സ്കൂളിൽ മൊത്തം 3 സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. ഒന്ന് മോസം, പിന്നെ സുഷീൽ നേപ്പാളിയ, നൈറ്റ് ഡ്യൂട്ടിക്കുള്ള ഈജിപ്തുകാരനാണ് തോന്നുന്നു, ഞാൻ കണ്ടിട്ടില്ല. എന്നാലും പാകിസ്ഥാനിയാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ചേച്ചി, മോനെ നോർത്ത് ഇന്ത്യയിലെ മറ്റാണെന്നാണ് കരുതിയത്, ഫിദ നിരാശയോടെ പറഞ്ഞു. അതുപോലത്തെ മുടിയും ഗോതമ്പിൻ്റെ നിറമുള്ള ശരീരമുള്ള വേറെ ഏതൊരു ഇന്ത്യക്കാരെ നീ കണ്ടിട്ടുണ്ടോ? അതില്ല, പാകിസ്ഥാനിക്ക് പാകിസ്ഥാനി. എന്താ കേട്ടില്ല? മായ അവൾ അടിമുടി നോക്കി. അവൾ കണ്ണിറുകി ചിരിച്ചു. നീ മിക്കവാറും എനിക്ക് പണി ഉണ്ടാക്കും. എന്റെ മായേച്ചി, സൗന്ദര്യം ആസ്വദിക്കാനുള്ളതാണ്. അത് പെണ്ണിൻ്റെ ആയാലും ആണിൻ്റെ ആയാലും പ്രകൃതിയുടേതായാലും ഭംഗിയുള്ളതൊക്കെ ആരായാലും നോക്കിപ്പോവില്ലേ? മായൊന്നും മിണ്ടിയില്ല. ചേച്ചി എന്താ ആലോചിക്കുന്നേ? ഏയ്, പണ്ടൊരു ചെട്ടി മാത്രം ധരിച്ച് പഴുത്ത മാങ്ങ അടിച്ച് അതിൻ്റെ ചാറ് ദേഹം മുഴുവൻ ഒലിപ്പിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്ന കുഞ്ഞാളെ ഇപ്പോൾ മുന്നിൽ നിന്ന് സാഹിത്യം പറയുന്നെന്ന് ഓർത്താ എത്ര പെട്ടെന്ന് ആ കാലം കഴിഞ്ഞു പോയത്. ഓ, നൊസ്റ്റാൾജിയ. അതവിടെ നിൽക്കട്ടെ, നിങ്ങൾ ട്രീറ്റ്മെൻ്റ് എവിടെ വരെ? വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുട്ടികളില്ലാത്തതിനാൽ അതിനാവശ്യമായ മരുന്നുകളും ചെക്കപ്പുകളും ഒക്കെ മായയും പ്രജീഷും നടത്തുന്ന കാര്യം ഫിദക്ക് അറിയാമായിരുന്നു. ഒന്നും ആയില്ല, തൽക്കാലം നിർത്തി വെച്ചിരിക്കുക, മടുത്തടി. മായയുടെ മുഖത്ത് വിഷാദം നിറഞ്ഞു. ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. എൻ്റെ സങ്കടം കാണുമ്പോൾ പ്രജയേട്ടൻ സങ്കടം വരും. അടുത്ത ലീവിന് നാട്ടിൽ ചെന്ന് എറണാകുളം പോകണം. അവിടെ നല്ല ഡോക്ടറുണ്ട് പോലും. അതൊരു ഒന്നിനുമില്ല. ഫീത അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. സാരമില്ല ചേച്ചിക്ക് എന്തായാലും ഒരു കുഞ്ഞു പിറക്കും, അത്രയ്ക്ക് വയസ്സൊന്നായില്ലല്ലോ. കണ്ട എന്നെക്കാൾ ചെറുതാണെന്നേ പറയൂ. സുഖിപ്പിക്കാതെ പോയി ഫ്രിഡ്ജിൽ നിന്ന് മീനെടുത്തേ, പ്രജയേട്ടൻ നോൺ വെജില്ലാതെ ഫുഡ് ഇറങ്ങില്ല. എന്നാലും എൻ്റെ പ്രിയപ്പെട്ട മോസം, നീ എന്തിനാ പാകിസ്ഥാനിൽ പോയി ജനിച്ച്? കേരളത്തിലായിരുന്നെങ്കിൽ എപ്പോൾ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തെന്ന് ചോദിച്ചാൽ മതി. മായ അടിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് തിരയുന്ന കണ്ടപ്പോൾ ഫിദ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഫ്രിഡ്ജിന് നേരെ ഓടി. കസ്റ്റമർ കെയർ സർവീസിന് ക്ലാസ് വലിയ ബുദ്ധിമുട്ടുള്ളതായെന്ന് ഫിദക്ക് തോന്നിയില്ല. പല സ്വഭാവക്കാരെ ആളുകളോട് എങ്ങനെ ഇടപഴകണമെന്നുള്ള അറിവ് അവിടെ നിന്ന് അവൾ കിട്ടി. ക്ലാസ്സിന് ശേഷം ട്രെയിനിങ് അതേ സ്കൂളിൽ വെച്ചായിരുന്നു. റിസപ്ഷനിലിരുന്ന് മറിയമ്മും ചോനാലിനും അവിടെ വരുന്ന ആളുകളോട് പെരുമാറുന്നവൾ കണ്ടു പഠിച്ചു. പിന്നെ സ്വയം ശ്രമിക്കാൻ തുടങ്ങി. മറിയം ജോലി സമയത്ത് മാത്രം ചിരിച്ച് ഭവ്യതയോട് സംസാരിക്കും, അല്ലാത്തപ്പോൾ ഗൗരവക്കാരിയാണ്. ജോനാലിൻ ഫിദയെ പോലെ വായാടി. അവൾ ഫിദയെ സ്കൂള് മുഴുവൻ ചുറ്റി കാണിച്ചു. 3 ഒറ്റ നില കെട്ടിടങ്ങളിലായി 12 ക്ലാസ് മുറികൾ, നടുവിൽ കുട്ടികളുടെ കളിസ്ഥലം, ഒരു വശത്ത് സ്വിമ്മിംഗ് പൂൾ ബിൽഡിംഗ്, പിന്നെ റിസപ്ഷന് ക്ലിനിക്കും മറ്റ് സ്റ്റാഫ് ഓഫീസുകളും ഉൾപ്പെടുന്ന അഡ്മിൻ ബ്ലോക്ക്. എല്ലായിടത്തും CCTV ക്യാമറകളുണ്ട്. അതിൻ്റെ കൺട്രോൾ റൂം സെക്യൂരിറ്റി പോസ്റ്റിലാണ്. അതിൻ്റെ തൊട്ടടുത്ത മുറിയാണ് പാൻട്രി റൂം. ജോനാലിനും ഫിദയും ക്ലീനിങ് സ്റ്റാഫുകളായ സ്ത്രീകളും എല്ലാം ഫുഡ് കഴിക്കുന്നു, ചിലർ ബാഗുകൾ സൂക്ഷിക്കുന്ന അവിടെയാണ്. മറിയ ഭക്ഷണ സമയമാകുമ്പോൾ പുറത്തേക്ക് പോകും. അവളുടെ താമസ സ്ഥലം സ്കൂളിൻ്റെ തൊട്ടടുത്താണെന്ന് ജോനാലിൻ പറഞ്ഞിട്ടുണ്ട്. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് സ്കൂൾ ടൈം. സ്റ്റാഫിന് 3:30 വരെ ജോലി ഉണ്ടാകും. ഇവിടെ തന്നെ 3 സ്കൂളുകൾ കൂടി കുവൈറ്റിൻ്റെ പല ഭാഗങ്ങളായിട്ടുണ്ടെന്ന് മായ അവളോട് പറഞ്ഞിരുന്നു. ഇതാണ് മെയിൻ. പ്രിൻസിപ്പൽ സാറ് ഒരു സ്വീഡൻകാരിയാണ്. 2 ദിവസം കൊണ്ട് തന്നെ ഫിദ അവരെ കയ്യിലെടുത്തു. അതിൽ മറിയത്തിന് അസൂയുള്ള പോലെ അവൾക്ക് തോന്നി. അക്കൗണ്ടിൻ്റെ റംഷീദ് എന്ന് കുറച്ചേരം സംസാരിച്ചിട്ട് പോകും. റിസപ്ഷനിൽ ഇരുന്ന് നോക്കിയാൽ സെക്യൂരിറ്റി പോസ്റ്റ് വ്യക്തമായി കാണാം. കാപ്പിപ്പൊടി കണ്ണുകാരെ നിരീക്ഷിക്കലായിരുന്നു അവളുടെ പ്രധാന നേരം പോക്ക്. ഒഴിവ് സമയങ്ങളിൽ അവൻ ക്യാബിലിരുന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ടാകും. രാവിലെയും വൈകിട്ട് അവനും സുഷീനും സ്കൂള് മുഴുവൻ പെട്രോളിങ്ങിന് ഇറങ്ങും. റിസപ്ഷനിൽ വന്ന് മാസ്റ്റർ കീ വാങ്ങി സൈൻ ചെയ്യുമ്പോഴും പെട്രോളിങ് കഴിഞ്ഞ് കീ തിരിച്ചു നൽകുമ്പോഴും അവനൊന്നും സംസാരിക്കാറില്ല. അവളെയൊന്ന് നോക്കുക പോലുമില്ല. ആ മുഖമൊന്ന് കാണാൻ ഫിദ ഒത്തിരി കൊതിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. കാരണം അവനെപ്പോഴും മാസ്ക് ധരിച്ചിട്ടുണ്ടാകും. ഇവനത് ഓപ്പറേഷൻ ചെയ്യാൻ പോകണം, കൊറോണ മാറിയിട്ട് 2 വർഷമായി, ഇപ്പോഴും മാസ്കും കെട്ടി നടക്കുക. തൊട്ടടുത്തിരുന്ന് ജോനാലിൻ ചോദിച്ചു. നത്തിങ് ഡിയർ. അവൾ തൻ്റെ ജോലികളിൽ മുഴുകി. 2 ആഴ്ചകളിൽ തന്നെ ഫിദക്ക് ID കാർഡ് ലഭിച്ചു. അതോടൊപ്പം ട്രെയിനിങ് പീരീഡ് അവസാനിപ്പിച്ച് അവൾ ആ സ്കൂളിലെ സ്റ്റാഫായി മാറി. രാവിലെ മായയുടെ കൂടെ തന്നെ വരും, തിരിച്ചു പോകുന്ന ഒരുമിച്ച്. വെള്ളിയും ശനിയും സ്കൂൾ അവധിയാണ്. ആ ദിവസങ്ങളിൽ അവരെവിടെയെങ്കിലും കറങ്ങാൻ പോകും. സ്കൂളിൽ രാവിലെ ഗേറ്റ് കടന്നു വരുമ്പോൾ മോസം നിൽക്കുന്നുണ്ടാവും. മുടങ്ങാതെ അവൻ ഗുഡ് മോർണിംഗ് പറയുമെങ്കിലും അവൾ ഗൗനിക്കാറില്ല. തിരിച്ചു പോകുന്ന സമയത്തും അവൻ അവിടുന്ന് ക്ലീനിങ് സ്റ്റാഫിൻ്റെ ബാഗുകൾ ചെക്ക് ചെയ്യുന്നുണ്ടാവും. ഫിദ മായയോട് സംസാരിച്ചുകൊണ്ട് അവനെ ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നടക്കും. പക്ഷേ അവനറിയാതെ അവൻ്റെ ഓരോ ചലനങ്ങളും നോക്കുന്നതിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. എന്തെങ്കിലും ആ മാസ്ക് ഒന്ന് മാറ്റുമെന്നും മുഖം കാണാൻ കഴിയുമെന്നും അവൾ പ്രതീക്ഷിച്ചു. ചിലപ്പോഴൊക്കെ അവരുടെ കണ്ണുകൾ തമ്മിലിടെ ആ സമയത്ത് തെല്ല് പതർച്ചയോടെ അവൾ നോട്ടം മാറ്റി രക്ഷപ്പെടുകയാണ് പതിവ്. സുഷീൽ എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ്. ഇവൻ മാത്രം അതെങ്ങനെ പെമ്പിളരി ഇവനെ പിടിച്ച് വിഴുങ്ങോ?
അവൾ സ്വയം ചോദിച്ചു. തന്നോട് മാത്രമല്ല എല്ലാ സ്ത്രീകളോടും അവൻ്റെ പെരുമാറ്റം ഒരുപോലെയാണെന്നതായിരുന്നു ഏക ആശ്വാസം. ജീവിതം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. ദിവസവും വീട്ടിലേക്ക് വിളിക്കും. അതുപോലെ ആഷിഖിനെയും ഫാത്തിമയും ഫർഹാൻ ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് സുഖമാണോ എന്ന് ചോദിച്ചത് അവളെ അത്ഭുതപ്പെടുത്തി. അതിൻ്റെ കാരണം ഉടനെ തന്നെ പിടികിട്ടി. കോളേജിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്. ആദ്യത്തെ സാലറി കിട്ടിയാൽ 5000 രൂപ അയച്ചിരണമെന്നായിരുന്നു ആവശ്യം. അവൾക്ക് പക്ഷേ നിരസിക്കാൻ തോന്നിയില്ല. ആദ്യമായി അവൻ തൻ്റെ മുന്നിൽ കൈനീട്ടിയതിലുള്ള അഭിമാനമായിരുന്നു മനസ്സിൽ. ഒരു ദിവസം രാവിലെ റിസപ്ഷനിൽ നിന്ന് വിസിറ്റേഴ്സ് ലോഗ് ബുക്ക് വെറുതെ മറിച്ചു നോക്കിയായിരുന്നു ഫിദ. മറിയൻ ലീവാണ്, ജോനാലിൻ എത്തിയിട്ടില്ല, ടീച്ചേഴ്സും വരാറാവുന്നേ ഉള്ളൂ. എക്സ്ക്യൂസ് മീ, തൊട്ടടുത്തൊരു ശബ്ദം. അതിൻ്റെ ഉടമ മോശമാണെന്ന് അവൾക്കറിയാമായിരുന്നു. കി അവിടെ ഇരിപ്പുണ്ട്, എടുത്തോണ്ട് പോ. അവന് നോക്കാതെ അവൾ പറഞ്ഞു. ക്യാ കുന്തം, ഫിദ മുഖമുയർത്തി. ഐ സെ ടേക്ക് ദ കീ. അറിയോ ഓക്കെ. അറി, നീ ശരിയായി തരോ, ഒന്ന് പോയി. മലയാളത്തിൽ പറഞ്ഞതിൻ്റെ അർത്ഥം അറിയാതെ അവൻ മിഴിച്ചു നിൽക്കുകയാണ്. എന്റെ പടച്ചോനെ, ഇവന്റെ കണ്ണിൽ നോക്കുമ്പോൾ ഞാൻ അറിയാതെ മയങ്ങിപ്പോവുകയാണെന്ന് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഫിദ അവനെ നോക്കി. ഐ ആം ഓക്കെ സർ, പ്ലീസ് ഡു യുവർ വർക്ക്. വാട്ട് ഇസ് യുവർ പ്രോബ്ലം? ഐ വാണ്ട് സീ യുവർ ഫേസ്. അതിന്റെ പ്രോബ്ലം മോന്ത ഞാൻ കണ്ടെന്ന് വെച്ച് ഇതിന്റെ ചാരിത്രം പോയൊന്നുമില്ല. നോ നീഡ്. അത്രയും പറഞ്ഞുകൊണ്ട് മോസം പെട്രോളിങ്ങിനായി നടന്നു. അഹങ്കാരം കണ്ടില്ലേ, വെറുതെ അല്ലടാ ക്രിക്കറ്റ് കളിയിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിക്കുമ്പോൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. അവൾ അമർഷത്തോടെ പിറുവിറുത്തു. ചേച്ചി അവനെ മാസ്കിലായി കണ്ടിട്ടുണ്ടോ? അന്ന് വൈകിട്ട് ഫ്ലാറ്റിലേക്കുള്ള യാത്രയിൽ ഫിദ മായയോട് ചോദിച്ചു. ഉണ്ടല്ലോ. എന്തേ? ഓഹോ, അപ്പം മനഃപൂർവ്വം എന്നോട് ഇങ്ങനെ കാട്ടുന്ന? എങ്ങനെ? ഞാൻ അവനോട് മുഖം കാണാൻ പറഞ്ഞപ്പോൾ പറ്റില്ലെന്ന്. അവൻ്റെ മുഖം കണ്ടിട്ട് നിനക്കെന്തിനാ? ചുമ്മാ ഒരാശ. ഇപ്പം മുഖം കാണാമെന്ന് പറയും, നാളെ വേറെ വല്ലതും കാണാമെന്ന് പറയൂ. അയ്യേ, ഈ ചേച്ചി പോണെന്ന്. ഫിദ മുഖം വീർപ്പിച്ചു. എടി, അവന് ഡസ്റ്റ് അലർജി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയ മാസ്ക്, പിന്നെ അതൊരു ശീലമായതാവും. അല്ല, നിനക്കിത് എന്തിൻ്റെ കേടാ? റിസപ്ഷനിൽ കാര്യങ്ങൾ ജോലിയൊന്നും ഇല്ല അല്ലേ? എനിക്കൊരു വാശി ആ മുഖം കാണുന്നു, അത്രയേ ഉള്ളൂ. അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 2 മാസമായില്ലേ. മറ്റെല്ലാവരും എന്നോട് സംസാരിക്കുന്നുണ്ട്. ഇവർ മാത്രം എന്താ പ്രത്യേകത? ഇവൻ്റെ കൂടെയുള്ള സുശീൽ ദിവസം എന്തെങ്കിലും ചോദിക്കും, ഇവൻ മാത്രം ഡെയിലി ഒരു ഗുഡ് മോർണിംഗ്. അതും ചേച്ചി കൂടെ ഉണ്ടെങ്കിൽ എന്നെ തനിച്ചാ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. അത് ഓരോരുത്തരുടെ സ്വഭാവമല്ലേ. ആ, മാറ്റാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ആണുങ്ങളിൽ പലതരം കോഴികളെ കണ്ടിട്ടുണ്ട്. ഒരു പെടക്കോഴി ആദ്യമായിട്ട് കാണുന്നത്. എനിക്കിപ്പോൾ അവൻ മാസ്ക് അഴിക്കണം, അതല്ലേ വേണ്ടത്? ഞാൻ പറഞ്ഞു നോക്കാം. താങ്ക്സ് മുത്തേ. മോളെ, കുവൈറ്റിൽ കൊണ്ടുവന്ന വഴിയെ ടീച്ചറിനെ നിന്റെ ഉമ്മയും വാപ്പേനെ തല്ലിക്കൊല്ലാനുള്ള സകല സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. പടച്ചോനെ ഒരു ദിവസം ഉമ്മയോട് പറഞ്ഞേക്കില്ലേ? അവരേതിലും ഗോന്തരം കൊണ്ട് ഇവിടെ വന്ന് എൻ്റെ നിക്കാങ്ങെടുത്തു. കാറ് നേരെ പോയത് പ്രജീഷിൻ്റെ റെസ്റ്റോറൻറ്റിലേക്കാണ്. കുറച്ചുനേരം അവിടെ ചെലവഴിച്ച ശേഷം അവർ ഫ്ലാറ്റിലേക്ക് യാത്ര തിരിച്ചു. അന്ന് രാത്രി ഫിദക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മായേച്ചി പറഞ്ഞാൽ മോശം അനുസരിക്കാനൊരു സാധ്യതയുള്ളതായി അവൾക്ക് തോന്നി. നാളെയോട് അവൻ്റെ ഒളിച്ചുകളെ അവസാനിക്കും. ആ മുഖം പൂർണ്ണമായും തൻ്റെ മുന്നിൽ അനാവരണം ചെയ്യപ്പെടും. നുരഞ്ഞു പൊന്തിയ സന്തോഷത്തോടൊപ്പം ഒരു ചോദ്യവും ഉയർന്നു. എന്തിന്? താനുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു പുരുഷൻ്റെ മുഖം കാണുന്നതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? അവൻ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല. അവൻ്റെ കുടുംബ പശ്ചാത്തലം അറിയില്ല. തികച്ചും മന്യൻ, അതും ശത്രുരാജ്യത്ത് ജനിച്ചു വളർന്ന ഒരാൾ. സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇന്ത്യയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുത്തനാണ് അവനെങ്കിൽ, ഇന്ത്യക്കാരോടുള്ള വെറുപ്പ് ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരുത്തനാണെങ്കിൽ, ഫിദ, നീ എന്തോ തെറ്റ് ചെയ്യാൻ പോവുകയാണ്. വേണ്ട, അവൻ്റെ മുഖം കാണണ്ട, അവനോട് മിണ്ടണ്ട. മായേച്ചി പറഞ്ഞ പോലെ ജോലി ചെയ്ത് കാശുണ്ടാക്കാമെന്നാൽ അതുമാത്രം ചെയ്യണം. 2 വർഷം കൊണ്ട് കടങ്ങൾ തീർത്ത് തിരിച്ചു പോകണം. അവൾ സ്വയം താക്കീത് ചെയ്തുകൊണ്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ സ്കൂളിലെത്തിയപ്പോൾ മോസം പതിവ് പോലെ ഗേറ്റിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഫിദ അങ്ങോട്ട് നോക്കാത്ത രീതിയിൽ അകത്തേക്ക് നടന്നു. അത് കണ്ട മായ അത്ഭുതപ്പെട്ടുപോയി. ഫിദയുടെ ആഗ്രഹം അവളുടെ സാന്നിധ്യത്തിൽ തന്നെ അവനോട് പറയാമെന്ന് കരുതിയതാണ്. മായ പെട്ടെന്ന് റിസപ്ഷനിലേക്ക് ചെന്നു. എന്തുപറ്റി എടി? ഏയ്, ഒന്നുമില്ല ചേച്ചി. അല്ല, ഇന്നലെ അവർ അവൻ്റെ മുഖം കാണുന്നു പറഞ്ഞിട്ട്. ഓ, വേണ്ടാന്ന് തോന്നി. നീ എന്താ പാൻട്രിയിൽ ബാഗ് വെക്കാഞ്ഞ്? ഇന്ന് അവിടെ വെച്ചിട്ടില്ല ഇങ്ങോട്ട് വരാറുള്ളൂ. കഴിക്കാൻ പോകുമ്പോൾ വെച്ചോളാം. മായ സംശയത്തോടെ അവൾ നോക്കി, പിന്നെ ക്ലിനിക്കിലേക്ക് നടന്നു. ഫിദയ്ക്ക് എന്തിനെന്നില്ലാത്ത ദേഷ്യം തോന്നി. അവൻ്റെ മുഖം കാണണമെന്ന ആഗ്രഹം ഒരു വശത്ത്, ചെയ്യുന്നത് തെറ്റാണെന്ന ബോധം മറുവശത്ത്, ഭ്രാന്ത് പിടിച്ച പോലെ ഒരവസ്ഥ. ഗുഡ് മോർണിംഗ് ഫിദ, റംഷീദാണ്. ഗുഡ് മോർണിംഗ് സർ, അവൾ ചിരിക്കാൻ ശ്രമിച്ചു. എന്തുപറ്റി, മോക്ക് വല്ലാണ്ടിരിക്കുന്നല്ലോ, പനിക്കുന്നുണ്ടോ? ഏയ്, ഒന്നുമില്ല. അവൻ കയ്യിലെ പേപ്പർ ബാഗ് അവൾക്ക് നേരെ നീട്ടി. എന്തായത്? സ്റ്റാർബക്സിൽ കോഫി കുടിക്കാൻ കയറിയതാ, അപ്പോൾ തനിക്ക് 2 സാൻഡ്വിച്ച് വാങ്ങിച്ചു. താങ്ക്സ്, ബട്ട് വേണ്ട സർ, എനിക്കൊന്നും ഇഷ്ടമല്ല. രാവിലെ പുട്ടും കടലക്കറിയും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. റംഷീദിൻ്റെ മുഖം വിളറി. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം.
ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. വീട്ടിൽ ആരൊക്കെയുണ്ട്? എല്ലാവരും ഉണ്ട്. അവൾ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. റംഷീദ് ഇങ്ങനെയാണ്, ഇടയ്ക്കിടെ സംസാരിക്കാൻ അടുത്തുകൂടും. അവളൊരു പരിധിയിലധികം മിണ്ടാറില്ല. സ്കൂളിൻ്റെ ഓണർ വാലിദ് മുബാറക്കിൻ്റെ മാനേജർ അബ്ദുള്ളയുമായി റംഷീദിന് നല്ലൊരു അടുപ്പമുള്ളതുകൊണ്ട് വെറും ഒരു അക്കൗണ്ടിൻ്റെ സ്ഥാനമല്ല അയാൾക്ക് അവിടെയെന്ന് എല്ലാവർക്കും അറിയാം. മായ മുന്നറിയിപ്പ് കൊടുത്ത പോലെ അയാൾ സ്ത്രീകളോട് കൊഞ്ചിക്കൊഴിയുന്ന സ്വഭാവക്കാരനാണ്. പക്ഷേ ജോലി പോകുമ്പോൾ എന്ന പേടി കാരണം ആരും പ്രതികരിക്കില്ലെന്ന് മാത്രം. അതേ, ഫീത എന്നെ സാറെന്നൊന്നും വിളിക്കണമെന്നില്ല. ഒന്നില്ലെങ്കിലും നമ്മളൊരേ നാട്ടുകാരല്ലേ. അത്തരം പരിഗണനയൊന്നും വേണ്ട സാർ. സാർ നാല് സ്കൂളിൻ്റെ ചീഫ് അക്കൗണ്ടൻറ്റാണ്. ഞാൻ ഈ ഒരു സ്കൂളിൻ്റെ വെറും റിസപ്ഷനിസ്റ്റ്. സാറിനെ സാറേന്ന് വിളിക്കുന്നതിനാ സാർ എനിക്കിഷ്ടം. അവൾ കളിയാക്കിയാണെന്ന് മനസ്സിലായതോടെ ഒന്നും ഇടാതെ റംഷീദിൻ്റെ ഓഫീസിലേക്ക് നടന്നു. ഈ ഞാനീ കോഴിപ്പണി എടുക്കാൻ നോക്കിയിട്ട് മനസ്സമാധാനം പോയിരിക്കുക, അതിനിടയിൽ എന്നെ വളർക്കാൻ വേറെ കോഴി തെണ്ടി. അവൾ ചെയറിൽ ചാരിയിരുന്നു. അപ്പോഴാണ് മോസം അങ്ങോട്ടേക്ക് വരുന്നത്. പെട്രോളിങ്ങിന് പുറപ്പെട്ടാണെന്ന് അവൾക്കറിയാം. ഉടനെ അവൾ മാസ്റ്റർ കീയും സൈൻ ചെയ്യാനുള്ള പേപ്പർ എടുത്തു വെച്ചു. അവനതെടുത്ത് മിണ്ടാതെ പോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോയതുപോലെ തിരിച്ച് അവളുടെ അടുത്തെത്തി. വാട്ട് ഹാപ്പൻഡ്? അവൾ ചോദിച്ചു. മോസം അതിന് മറുപടി പറയാതെ മാസ്കിലൊന്ന് തൊട്ടു. അതോടെ ഫിദയുടെ ഹൃദയതാളം ചടുലമായി. അതെ, അവൻ മാസ്ക് അഴിക്കുകയാണ്. പെട്രോളിങ്ങിന് ആദ്യം പോയത് റിസപ്ഷൻ്റെ തൊട്ടുപിറകിലുള്ള ക്ലിനിക്കിലേക്കാണ്. മായേച്ചി കാര്യം അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് അവൾ ഉറപ്പിച്ചു. മോസം വലത് കൈകൊണ്ട് മാസ്ക് ഊരിയെടുത്തു. അവൾ ഇമസി മാതാ മുഖത്തേക്ക് തന്നെ നോക്കി. നീണ്ട മൂക്ക്, മീശയില്ല, ക്ലീൻ ഷേവാണ്. ചുവന്ന് തുടുത്ത ചുണ്ടുകൾ, കീഴ്ത്താടിയിലെ ചുഴി ആ മുഖത്തെ ഭംഗി ഇരട്ടിയാക്കുന്നു. കാപ്പിപ്പൊടി കണ്ണുകളിലെ തിളക്കം കൂടി ചേർന്നപ്പോൾ വാക്കുകൾക്ക് അതീതമായ പുരുഷ സൗന്ദര്യം. ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. ഏതാനും നിമിഷങ്ങൾ കൂടി അവിടെ നിന്ന ശേഷം അവൻ മാസ്ക് വീണ്ടും ധരിച്ച് തൻ്റെ ജോലി തുടരാൻ വേണ്ടി അകത്തേക്ക് നടന്നു. ഫിദക്കൊന്ന് അനങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ പോയി കഴിഞ്ഞിട്ടും ആ മുഖം മുന്നിൽ തന്നെ തെളിഞ്ഞു നിൽക്കുന്നു. തലേന്ന് രാത്രിയിലെടുത്ത തീരുമാനങ്ങളൊക്കെ അവൾ മറന്നു. നല്ല വിറയിൽ ശരീരം മുഴുവൻ തണുപ്പ് പടരുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. കണ്ണടച്ചിട്ട് അവൻ്റെ മുഖം തെളിഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റ് രണ്ട് ചൂട് നടന്നു. പിന്നെ വാട്ടർ ബോട്ടിലെടുത്ത് വെള്ളം കുടിച്ചു. പടച്ചുവനെ, എന്താ ഇത്? എന്താണ് എനിക്ക് സംഭവിച്ചത്? അവൾക്ക് ഉത്തരം അറിയില്ലായിരുന്നു. ആരോടും ചോദിക്കാനും പറ്റിയില്ല. പ്രത്യേകിച്ച് മായേച്ചിയോട് വഴക്കുറപ്പാണ്. അവൾ വീണ്ടും ചെയറിലിരുന്ന് സ്വയം ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു. ഒടുവിൽ മനസ്സ് കനിഞ്ഞു. ഫിദ, ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ആ കാപ്പി പൊടി കണ്ണുകളോട് തോന്നിയ ഇഷ്ടം ഇന്ന് നിനക്ക് അതിൻ്റെ ഉടമയോടും തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇവൻ മോസം മുഹമ്മദ് സിദ്ദീഖി എന്ന പാകിസ്ഥാനി യുവാവാണ് നീ തേടിക്കൊണ്ടിരിക്കുന്ന പുരുഷൻ. അതെ, ഇവനാണ് നിന്റെ പ്രണയകഥയിലെ നായകൻ. പ്രണയവും കുറ്റബോധവും എല്ലാം ഒരുമിച്ചുള്ളിൽ അലയടിച്ചപ്പോൾ അവൾ തളർച്ചയോടെ ഡെസ്കിൽ തലവെച്ച് കിടന്നു. അത്താഴം കഴിക്കാൻ പലതാണ് വിളിച്ചിട്ടും ഫിദ വരാത്തതിനാൽ മായ അവിടെ മുറിയിൽ ചെന്ന് ലൈറ്റിട്ടു. അവൾ ബെഡിൽ കണ്ണടച്ച് കിടക്കുകയാണ്. നീ ഉറങ്ങിയോ? ഇല്ലേച്ചി. അവൾ കണ്ണൂർക്കാതെ തന്നെ പറഞ്ഞു. ചുമ്മാ കിടന്ന. തലവേദനയുണ്ടോ? ആ, ചെറുതായിട്ട്. മായ അവിടെ അടുത്തിരുന്നു. സത്യം പറ, എന്താ നിന്റെ പ്രശ്നം? ഒരാഴ്ച ഞാൻ ശ്രദ്ധിക്കുന്നു. കളിചിരിയില്ല, തമാശകളില്ല. രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നു, വൈകിട്ട് തിരിച്ചു വരുന്നു. വല്ലതും കഴിച്ച് എന്തോ ആലോചിച്ചിരിക്കുന്നു. സ്കൂളിൽ നീ അങ്ങനെ തന്നെയാണെന്ന് അറിഞ്ഞു. ആരോടധികം സംസാരമില്ല. എന്താ പറ്റിയത്? ഫിദ മറുപടി പറഞ്ഞില്ല. നീ വന്നതിന് ശേഷം ഇവിടെ ഒരാളനക്കുണ്ടായത്, പെട്ടെന്നാ നഷ്ടമായ പോലെ. പ്രിജിയേട്ടൻ ചോദിച്ചു നിനക്ക് എന്താ പറ്റിയെന്ന്. ഇല്ലേച്ചി, ഞാൻ ഓക്കെയാ. മായയുടെ കവിളിൽ തലോടി. സൂരത്തെ പ്രസവിച്ച കാലം മുതൽ നിന്നെ കാണുന്നയാളാ ഞാൻ, എന്നോട് കള്ളം പറയല്ലേ. ഫിദയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എന്താ മോളെ? ആയിച്ചിട്ട് പറ. അവൾ എഴുന്നേറ്റ് മായയുടെ മടിയിലേക്ക് തലചായ്ച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഒരാണിനോട് ഇങ്ങനൊരു ഇഷ്ടം തോന്നു. പക്ഷെ അതോടൊപ്പം ഉള്ളിലൊരു ഭയം, ചെയ്യുന്ന തെറ്റാണോന്ന്. ആരാ ആള്? മോസം. പ്രതീക്ഷയായതിനാൽ മായ ഞെട്ടിയില്ല. അവനെനിക്ക് ഒരുപാട് ഇഷ്ടമായി ചേച്ചി. കാണാൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. മര്യാദക്കൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല. അവൻ്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും പെണ്ണുണ്ടോന്ന് പോലും അറിയില്ല. എന്നാലും അവൻ എൻ്റെയാണെന്നൊരു തോന്നല്. ജീവിതകാലം മുഴുവൻ അവൻ കൂടെ വേണമെന്നൊരാഗ്രഹം. മായ പുൻസിരിയോട് അവളുടെ മുടിയിൽ വിരലോടിച്ചു. ഒരാൾക്ക് മറ്റൊരാളുടെ ഇഷ്ടം തോന്നൊക്കെ സാധാരണ വിഷയമാണ്. നിന്റെ ഈ പ്രായത്തിൽ അങ്ങനെ ഉണ്ടാവില്ലെങ്കിലാണ് അത്ഭുതം. പക്ഷെ അവൻ്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. മലയാളി ആയിരുന്നെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഇന്ത്യക്കാരനായിരുന്നെങ്കിൽ നിന്റെ വീട്ടുകാരെ സമ്മതിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചേനെ. ഇത് വേണ്ട മോളെ, നടക്കാത്ത സ്വപ്നങ്ങൾ കണ്ട് വെറുതെ പിന്നീട് ദുഃഖിക്കരുത്.
ഒരുപാട് ഇന്ത്യക്കാർ പാകിസ്ഥാനികളെ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ. കുറച്ച് ദിവസം കൂടി ഇൻസ്റ്റയിൽ ഉണ്ടായിരുന്ന ഒരു മലയാളി ചേച്ചി പാകിസ്ഥാൻകാരനെ കല്യാണം കഴിച്ച കേരളത്തിൽ വന്ന് രാജി ഏതായാലും നമ്മൾക്ക് മനുഷ്യന്മാരെന്നല്ലേ ചേച്ചി, യൂറോപ്യന്മാരെയും ഫിലിപ്പീനുകളെയും ചൈനക്കാരെയും എല്ലാം കല്യാണം കഴിക്കാം. പക്ഷെ പാകിസ്ഥാനികളുടെ കാര്യം വരുമ്പോൾ എല്ലാവർക്കും എതിർപ്പ്. അതെന്താ, അവിടെയുള്ളവരെല്ലാം തീവ്രവാദികളാണോ? ചേച്ചി എന്നല്ലേ പറഞ്ഞ് അവന് ഒരു വർഷമായിട്ട് അറിയാമെന്ന്. ഇന്ന് വരെ അവൻ്റെ വാക്കിലോ പ്രവൃത്തിയിലോ അങ്ങനെ എന്തെങ്കിലും ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ അവനോട് മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഓരോ നിമിഷം അവനെ വാച്ച് ചെയ്യുന്നുണ്ട്. മിനി ഞാൻ ക്ലീനിങ്ങിലെ മേരി ചേച്ചി തലറിഞ്ഞു വീണു. നാട്ടിലെന്തോ കുടുംബ പ്രശ്നം ഓർത്ത് മര്യാദക്ക് ഭക്ഷണം കഴിക്കാനിട്ടാ. അവരെ പാൻട്രിയിൽ കൊണ്ടുപോയി അവൻ കഴിക്കാൻ കൊണ്ടുവന്ന ലഞ്ച് നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന ഞാൻ കണ്ടതാ. അവരെ താമസസ്ഥലത്തേക്ക് ടാക്സി ആയിട്ട് വിട്ടതും അതിൻ്റെ ചാർജ് കൊടുത്തു അവനാണെന്ന് സുശീൽ പറഞ്ഞു. മേരി ചേച്ചി ആന്ധ്രക്കാരിയാണ്, അതായത് ഇന്ത്യൻ. ഇനി പറ മോസ നമ്മുടെ ശത്രുവാണോ? ഒറ്റ ശ്വാസത്തിൽ അവൾ അത്രയും സംസാരിച്ച് കേട്ടപ്പോൾ മായക്ക് ഉത്തരം മുട്ടി. അവൾ പറയുന്നതിലും കാര്യമുണ്ട്. സ്കൂളിൽ വരുന്ന കുട്ടികളൊക്കെ അവനെ സ്നേഹത്തോടെ വിഷയുന്നു. അവരുടെ രക്ഷിതാക്കൾ ഇടയ്ക്കെന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നതെല്ലാം ജോലിയിലുള്ള അവൻ്റെ ആത്മാർത്ഥത കണ്ടിട്ടും അവൻ്റെ നല്ല പെരുമാറ്റം കൊണ്ടുമാണ്. അധികം സംസാരിക്കില്ല എന്നൊരു കുറവല്ലല്ലോ. അവൻ്റെ സിസ്റ്റർ എന്നുള്ള വീട്ടിൽ തന്നെ വല്ലാത്തൊരു ബഹുമാനം ഉണ്ടാവാറുണ്ട്. അതിലൊന്നും യാതൊരു തർക്കവുമല്ല. പക്ഷേ മോസം ഫിദയുടെ ഭർത്താവുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. എന്നാൽ അതൊന്നും ഇപ്പോൾ അവളോട് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. ഫിദ, മായിച്ചു എന്ന് പറഞ്ഞാൽ നീ അനുസരിക്കൂ. അവനെ മറക്കുന്നൊഴികെ വേറെ എന്ത് വേണമെങ്കിലും ഞാൻ അനുസരിക്കാം. ദേ പെണ്ണെ, ഇവിടുത്തെ നിന്നെ ചവിട്ടിക്കൂടിയ നിന്റെ വീട്ടുകാരോട് ചോദിക്കില്ല അറിയാലോ. അവൾ ദേഷ്യത്തോടെ ഫിദയുടെ തോളിലടിച്ചു. ഫിദ പ്രതികരിച്ചില്ല. പക്ഷെ അവിടെ കണ്ണുനീർ ഒലിച്ചിറങ്ങുന്ന കാണാമായിരുന്നു. അതോടെ മായ അടങ്ങി. നീ തന്നെ പറഞ്ഞല്ലോ നിങ്ങൾ മര്യാദക്കൊന്നും മിണ്ടിയിട്ട് കൂടിയില്ലെന്ന്. ആദ്യം നീ അവന് ഫ്രണ്ടായി പരസ്പരം മനസ്സിലാക്കി, കുറച്ചാൾ അങ്ങനെ പോട്ടെ. അതിനുശേഷം അവൻ്റെ ഉള്ളിൽ നിന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അന്ന് ബാക്കി ആലോചിക്കാം. പക്ഷെ ഒന്നും അതിരി വിടരുത്. ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലാക്കാനുള്ള പക്വതയെല്ലാം നിനക്കുണ്ടല്ലോ. ഫിദ തലയാട്ടി. പക്ഷേ ഡ്യൂട്ടിയിൽ അശ്രദ്ധ കാട്ടരുത്, അതുപോലെ മറ്റു കാര്യങ്ങളിലും. പ്രണയം വിവാഹം എന്നൊരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം. ചേച്ചി എന്നെ ഇത് പറയണം, പ്രജീറിനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ല, കെട്ടിത്തൂങ്ങി ചാവുന്ന വീട്ടുകാർ ഭീഷണിപ്പെടുത്തിയതും അവർ വേറെ വഴിയില്ലാതെ സമ്മതിച്ചാണെന്ന് എനിക്കറിയാം. മായാവളം അടിയിൽ നിന്നും ബെഡിലേക്ക് തള്ളിയിട്ട് എഴുന്നേറ്റു. സഹതാപം തോന്നിയിട്ട് കൂടെക്കാന്ന് കരുതിയപ്പോൾ നിനക്കെന്നെ തലയിൽ തന്നെ കയറി സിനിമാറ്റിക് ഡാൻസ് കളിക്കണാലേടി. ശരിയാ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ പ്രേമിച്ച ഒരു മലയാളിയാ. കല്യാണം കഴിഞ്ഞ് ബി എസ് സി നേഴ്സിംഗിന് എന്നെ പഠിപ്പിച്ച് ഇവിടെ ജോലി വാങ്ങിച്ചെന്നല്ല പ്രിജിയേട്ടനാ. ഇപ്പം ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട്. അന്ന് വീട്ടുകാരുടെ യുദ്ധം ചെയ്തിട്ട് എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. പാകിസ്ഥാനിൽ ഏതോ പുക പിടിച്ച് അടുക്കളയിൽ ഉണക്കറോട്ടിയും ദാലും കഴിച്ച് പണ്ടാറടങ്ങണമെന്നിൻ്റെ വിധിയെങ്കിൽ ആർക്ക് തടയാൻ പറ്റും? ഫീത എഴുന്നേറ്റ് അവിടെ കവിളിൽ നിന്നുള്ളി. വേണമെങ്കിലോ ചക്കരെ, എൻ്റെ ചേച്ചിയില്ല, വേറെ ആരും എനിക്കുള്ളു. അധികം പതപ്പിക്കല്ലേ, കഴിക്കാവാ. പ്രിജിയേട്ടെത്തിയോ? ഒവ് ബക്കാലി പോയതാ, ഇപ്പോൾ വരും. മായ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു. നീ എന്താ ചെയ്യുന്ന പോലെ നിശ്ചയമുണ്ടോ? പ്രജീഷ് അരിശത്തോടെ മായയെ നോക്കി. അത്താഴം കഴിഞ്ഞ് ബെഡ്റൂമിലായിരുന്നു രണ്ടുപേരും. അവളും ഫിദയും സംസാരിച്ചെല്ലാം പ്രജീഷിനോട് വിവരിച്ചു കഴിഞ്ഞു. നമ്മളെ വിശ്വസിച്ച് ആ കുട്ടിയുടെ വീട്ടുകാരെ ഇങ്ങോട്ട് അയച്ച്. എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനും നീയ ഉത്തരവാദികൾ. ഒരു കൊച്ചു പെണ്ണാത് നീയല്ലേ നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്കേണ്ടത്? അതിന് പകരം പ്രോത്സാഹിപ്പിക്കുന്നു. എനിക്ക് ഭ്രാന്താണോ? രണ്ടു വർഷം മുമ്പാ ഇന്തോനേഷ്യക്കാരി പെണ്ണിനെ കൊന്ന കുറ്റത്തിനൊരു പാകിസ്ഥാനിയെ തൂക്കിക്കൊന്ന്, ഓർമ്മയില്ലേ? പ്രേമെന്ന് പറഞ്ഞ കാര്യം നടത്തിയിട്ട് അവൻ മുങ്ങാൻ നോക്കി, ആ പെണ്ണ് വിട്ടില്ല. ഒടുവിൽ പ്രശ്നമാവുമെന്ന് കണ്ടപ്പോൾ ചെയ്താ. പാകിസ്ഥാൻകാർ വരുംവരായിക്കെ പറ്റിയൊന്ന് ചിന്തിക്കാറില്ല. അതൊക്കെ പോട്ടെ, നീ ഇപ്പോൾ കുറച്ചായില്ലേ ഈ നാട് താമസിക്കുന്നു. ഇവിടെ എത്ര ആത്മാർത്ഥ പ്രണയം നീ കണ്ടിട്ടുണ്ട്. താൽക്കാലിക സുഖത്തിന് വേണ്ടി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കും, ഒടുവിലും അടുക്കുമ്പോൾ ഒഴിവാക്കി വിടും. അങ്ങനെ ഒരു കുഴിയിലേക്ക് ആ പെൺകുട്ടിയെ തള്ളിയിടണോ? ഇവിടെയൊക്കെ ലവ് എന്നാൽ സെക്സ് എന്ന് മാത്രം അർത്ഥം. നിന്റെ സ്വന്തം അനിയത്തിയായിരുന്നെങ്കിൽ നീ ഇത് ചെയ്യോ? പ്രജേട്ട പ്ലീസ്, മായ അപേക്ഷിച്ചു. ആദ്യം ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ശരി, പറ. അവളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അവളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. മെഡിക്കൽ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും കോഴ്സ് പഠിക്കാനും ജോലി ചെയ്യാനും അവൾക്ക് താല്പര്യം. അതിന് വിടാതെ വീട്ടുകാരെ ഡിഗ്രിക്ക് ചേർത്തു. അവസാനം വീട്ടിലെ അവസ്ഥ മോശമായതുകൊണ്ട് പഠനം പാതിയിൽ നിർത്തി. തുച്ഛമായ ശമ്പളത്തിന് സൂപ്പർ മാർക്കറ്റിൽ പണിക്ക് പോയി തുടങ്ങി. ആഗ്രഹിച്ച ഒന്നും അവൾക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ടും ആരോടും പരാതി പറയാതെ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. ആ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണർ അടക്കം ഒരുപാട് പേര് അവളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്ന ആഷിക് ഉൾപ്പെടെ. പക്ഷെ അവരോടൊക്കെ നോ പറഞ്ഞ അവൾക്ക് മോസമിനെ പോലെ ഒരാളുടെ ഇഷ്ടം തോന്നണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ലേ? സുന്ദരിയും കാശുവാരിയായും ഉറപ്പിണ്ണുണ്ടായിട്ടും പ്രജിയിട്ട് എന്തുകൊണ്ട് എന്നെ സ്നേഹിച്ചു? അതുപോലെ തന്നെ അതും ഇതും ഒരുപോലെയാണോ? അല്ലെന്നറിയാം. മോസം ഒരു പാകിസ്ഥാനിയാണ്, ആരും സമ്മതിക്കില്ല. അവളുടെ വീട്ടുകാർ മാത്രമല്ല നാട്ടുകാർ പോലും എതിരാ. ഒരുപാട് ചീത്ത പേര് കേൾക്കേണ്ടി വരും, അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ. ഇവളവന് ഇഷ്ടമാണെന്ന് പോലും അറിയില്ല. എന്നാൽ എൻ്റെ അറിവ് വെച്ച് മോസം സ്ത്രീകളോട് മാനിയിട്ട് പെരുമാറുന്ന ഒരുത്തനാ. എന്നാലും റിസ്ക് എടുക്കുന്നില്ല, ഞാൻ അവിടെ കൂടെ തന്നെ ഉണ്ടല്ലോ. കൂടാതെ എനിക്ക് അവളെ അധികം ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. പ്രജിയേട്ടാ, ഞാൻ പറഞ്ഞില്ലേ അവളുടെ ഹെൽത്ത് ഇഷ്യൂവിനെ കുറിച്ച്? ഇടയ്ക്ക് ബി പി ഷൂട്ട് ചെയ്യും, മൂക്കിൽ നിന്ന് ബ്ലഡ് വരും, തലകറക്കം ഉണ്ടാവും. ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറുന്നതിന് രണ്ടു ദിവസം അങ്ങനെ സംഭവിച്ചാൽ കൂടുതൽ ടെൻഷൻ അടിച്ച് ഇനിയും വന്നേക്കാം.
അത് ഓവറായിട്ടാണെങ്കിൽ അവളുടെ ജീവന് തന്നെ ആപത്താ. അതൊക്കെ ഓർത്തിട്ടാ ഞാൻ. ഇതൊന്നും ഒരു ന്യായീകരണം അല്ല മായെ. അവസാനം എന്തെങ്കിലും പ്രശ്നമായാ എന്നോട് രക്ഷണം മിണ്ടിയേക്കരുത്. അവൻ എതിർവശത്തേക്ക് തിരിഞ്ഞിടന്നു. താൻ ചെയ്ത് തെറ്റായിപ്പോയെന്ന ചിന്ത മായയുടെ ഉറക്കം കെടുത്തി. അവൾ എഴുന്നേറ്റ് ഫിദയുടെ മുറിയിൽ ചെന്നു. വാതിൽ ലോക്ക് ചെയ്തിട്ടില്ല. വന്നു തൊട്ട് അവൾക്ക് ആ പതിവില്ല. കാരണം തന്നെയും തൻ്റെ ഭർത്താവിനെയും അവൾക്ക് അത്രയ്ക്ക് വിശ്വാസമാണ്. മായ ശബ്ദമുണ്ടാക്കാതെ അകത്ത് പ്രവേശിച്ചു. ഫിദ നല്ല ഉറക്കത്തിലായിരുന്നു. അവൾ ബ്ലാങ്കറ്റ് കൊണ്ട് ഫിദയെ പുതപ്പിച്ചു. പിന്നെ പുറത്തിറങ്ങാൻ തുനിയവയാണ് ടേബിളിൽ ഫിദയുടെ മൊബൈൽ കണ്ടത്. മറ്റൊരാളുടെ സ്വകാര്യതയിൽ കൈകടത്തുന്നത് മോശമാണെന്ന് അറിയാമെങ്കിലും എന്തോ ഒരു ഉൾപ്രേരണയിൽ അവൾ അത് എടുത്തു. സ്ക്രീൻ ലോക്കൊന്നുമില്ല. ഒരു നിമിഷം ആലോചിച്ച ശേഷം അവൾ ആ മൊബൈൽ ഓപ്പൺ ചെയ്തു. അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനമായി ഗ്യാലറി തുറന്ന് പതിയെ സ്ക്രോൾ ചെയ്ത് താഴെ എത്തിയപ്പോൾ ഒരു ഫോൾഡർ. അത് ഓപ്പൺ ചെയ്ത മായ ഞെട്ടിപ്പോയി. നിറയെ ഫോട്ടോസ്. മോശമറിയാതെ അവൻ്റെ ഫോട്ടോസ് എടുത്തു വെച്ചിരിക്കുകയാണ്. അവൻ ഗേറ്റിൽ നിൽക്കുന്നു, കുട്ടികളോട് സംസാരിക്കുന്നതും ഫോൺ ചെയ്യുന്നതുമെല്ലാം. പിന്നീടുള്ള റിസപ്ഷനിൽ അവൻ സൈൻ ചെയ്യുമ്പോഴുള്ള ഫോട്ടോയാണ്. അടുത്തത് റിസപ്ഷൻ്റെ മുകളിലെ വാട്ടർ ഡിസ്പെൻസറിൽ നിന്നും വെള്ളമെടുത്ത് കുടിക്കുന്ന ഫോട്ടോ. അത് അവളിരിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ്. പിന്നീടുള്ള ഡിസ്പോസിബിൾ ഗ്ലാസിൻ്റെ ഫോട്ടോ. അത് മോശം വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചാണ് തിരിച്ചറിഞ്ഞോടെ മായക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. അവൾ മേശപ്പുറത്തിരുന്ന ഫിദയുടെ ഹാൻഡ് ബാഗ് തുറന്നു നോക്കി. ഊഹിച്ചത് ശരിയാണ്, ആ ഗ്ലാസ് അതിലുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന അവൾ വിളിച്ചെഴുന്നേൽപ്പിച്ച് കരണത്തൊന്ന് പൊട്ടിച്ചാൽ എന്നായിരുന്നു ആദ്യം ചിന്തിച്ച്. പിന്നെ സ്വയം നിയന്ത്രിച്ചു. താനും പ്രണയിച്ചിട്ടുണ്ട്. അതൊരുപാട് നാളത്തെ പരിചയത്തിന് ശേഷമാണ്. പക്ഷേ ഇത് യാതൊന്നറിയാതെ ഒരുത്തിനിങ്ങനെ ഇഷ്ടപ്പെടുന്നു പ്രായത്തിൻ്റെ ചാപല്യം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് നാട്ടിൽ വെച്ച് ആരോടെങ്കിലും തോന്നേണ്ടതല്ലേ? തലക്ക് തീ പിടിക്കുന്ന പോലെ തോന്നിയപ്പോൾ മായ ഫോൺ ടേബിളിൽ വെച്ച് പുറത്തിറങ്ങി. ഡോറ് ചാരി പിന്നെ ലിവിംഗ് റൂമിൽ വന്നിരുന്നു. നാളുകൾ പിന്നെയും കടന്നുപോയി. ഫിദ തൻ്റെ ഇഷ്ടം ഉള്ളിലൊതുക്കി അവനോട് എങ്ങനെയെങ്കിലും ചങ്ങാത്ത സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ മോശം പിടികൊടുക്കാതെ ഒഴിഞ്ഞു മാറി. അവൻ എന്തിനാണിങ്ങനെ ഭയക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് അവൾക്ക് മനസ്സിലായില്ല. അവനെപ്പോലെ അതേ സ്കൂളിലെ സെക്യൂരിറ്റി ഗാർഡാണ് സുശീൽ. യാതൊരു മടിയുമില്ലാതെ ഇടിച്ചു കയറി പ്രിൻസിപ്പളിനോട് ഓപ്പറേഷൻ മാനേജറായ നൂറയോടും എല്ലാം സുശീൽ സംസാരിക്കാറുണ്ട്. മോശം അവരോടും ജോലി സംബന്ധമായ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഇനിയും വയ്യാൻ ശരിയാവില്ല എന്നവൾ ഉറപ്പിച്ചു. കാരണം രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ റമദാൻ നോമ്പ് തുടങ്ങും. കുറച്ചു ദിവസം സ്കൂൾ അവധിയുമായിരിക്കും. അതിനുമുമ്പ് ഒരു തീരുമാനത്തിലെത്തണം. അവനോട് അടുക്കാൻ എന്താണ് ഒരു വഴിയെന്ന് അവൾ തലപുകഞ്ഞ് ആലോചിച്ചു. മായേച്ചിയോട് ചോദിക്കാൻ വയ്യ, നല്ല ആട്ട് കിട്ടിയേക്കാം. അപ്പോഴാണ് തലക്കുളിയിൽ വെളിച്ചം മിന്നിയത്. എന്തുകൊണ്ട് ഹമീദിക്കയോട് ചോദിച്ചുകൂടാ? ക്ലീനിങ് ടീമിൻ്റെ സൂപ്പർവൈസറാണ് മഞ്ചേരിക്കാരൻ ഹമീദ്. അയാൾ മോശമോ നല്ല കൂട്ടുകാരാണെന്ന് അവൾക്കറിയാം. കൂടാതെ പാരവണിയുന്ന സ്വഭാവം അയാൾക്കില്ല. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് സ്റ്റുഡൻസും ടീച്ചേഴ്സും പോയ സമയം മറിയം ഫയലുകളുമായി അക്കൗണ്ടിൻ്റെ മുറിയിലും ജോനാലിൽ എന്തോ പ്രിൻ്റ് എടുക്കാൻ അടുത്ത ബ്ലോക്കിലുമായിരുന്നു. റിസപ്ഷനിൽ വേറെ ആരുമില്ല. ഫിദ ഹമീദിനെ ഫോം വിളിച്ചു. ഇക്ക, ഞാനാ ഫിദ. എന്താ മോളെ? എവിടെയാ? ബി ബ്ലോക്കിലുണ്ട്. എന്തേ? ഒന്ന് ഇങ്ങോട്ട് വരൂ, പെട്ടെന്ന് വേണം. അതിനെന്താ? ഇപ്പൊ വരാം. രണ്ട് മിനിറ്റിനുള്ളിൽ ഹമീദ് അവിടെ എത്തി. എന്താ? അയാൾ പരിഭ്രമത്തോടെ ചോദിച്ചു. സാധാരണ ക്ലീനിങ് തൊഴിലാളികളെ കുറിച്ചുള്ള പരാതി പറയാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്ലീൻ ചെയ്ത് ശരിയായില്ലെങ്കിൽ അത് പറയാനൊക്കെയാണ് റിസപ്ഷൻ ഫോണിൽ നിന്ന് അയാളെ വിളിക്കാറുള്ളത്. ഇക്ക ടെൻഷൻ അടിക്കണ്ട, എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വിളിച്ചാ. ഓ, സമാധാനം. അയാൾ കർച്ചീഫ് എടുത്ത് മുഖത്ത് വിയർപ്പ് തുടച്ചു. രാവിലെ മുതൽ ഓരോ കംപ്ലൈൻറ്റാ. അതിൽ മുക്കാഭാഗം റഷീദിൻ്റെ വകയാണെന്ന് അറിയാം. എൻ്റെ ടീമിലെ പെണ്ണുങ്ങളോട് ഒൽപ്പിക്കാൻ ഞാൻ വിടാത്തതിൻ്റെ ചുരുക്കി തീർക്കുന്ന ആ മൈന്നിൻ്റെ പേര് പറഞ്ഞുള്ള മൂഡ് കളയിലേക്ക. ഇതാവുന്നല്ല, എനിക്കൊരു ഹെൽപ്പ് വേണം, വേറെ ആരും അറിയരുത്. ചെയ്യാലോ, പറ. അത് എനിക്കിവിടെ ഒരാൾ ഇഷ്ടമാണ്, പക്ഷേ അയാൾ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. എങ്ങനെയെങ്കിലും അയാളോട് കൂട്ടുകൂടണം. ഏ, അന്നെപ്പോലൊരു മൊഞ്ചത്തിന് വേണ്ടി നോക്കുന്നതിന് ആരാണപ്പാ? നിങ്ങളെ കൂട്ടുകാരൻ മോശം. അമീത് കുറച്ചു നേരം അവളെ തന്നെ നോക്കി നിന്ന്. നടന്നേനെ, അണക്ക് വേറെ ആരും കിട്ടിയില്ലേ? എന്താ, അവൻ പുരുഷനല്ലേ? അതോ പാകിസ്ഥാനി ആയതുകൊണ്ടാണോ? ഏയ്, അതൊന്നല്ല. എന്റെ മോളെ, ഈ വിചാരിക്കണ പോലെ ഒരുത്തനല്ലോ. ഞാനൊന്നും വിചാരിച്ചിട്ടില്ല. ഇക്ക ആദ്യം ഡീറ്റെയിൽ ആയിട്ട് പറ, എനിക്ക് അവനെ കുറിച്ചുള്ള എല്ലാം അറിയണം. പിന്നെ എങ്ങനെ അവൻ്റെ മനസ്സിലൊരു ഇടം കിട്ടുന്നു? ചുമ്മാ നേരം പോക്കിനല്ല ഇക്ക, അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. പ്ലീസ്. അമീത് കുറച്ചുകൂടി അരിയിലേക്ക് നീങ്ങിന്നു. കൂടുതലൊന്നും എനിക്കറിയില്ല. ഓന്റെ വീട്ടിൽ ഉമ്മയും മൂന്ന് ഉക്കമാരും. വാപ്പ പണ്ടേ മരിച്ചു. ഉമ്മ കഷ്ടപ്പെട്ടാ നിങ്ങളെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ ഓൻ ഈ ഭൂമിയിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഉമ്മാനെയാ. ഓലു പറയുന്ന പെണ്ണിനെ മാത്രമേ ഓ നിക്കായിയോ. ഒരമ്മാവും കുവൈറ്റിലെ ട്രക്ക് ഡ്രൈവറാ. അയാളെ ഓൻ ഇങ്ങോട്ട് വരാൻ സഹായിച്ച്. ഷുവൈക്കിൽ രണ്ടാം മാർക്കിനടുത്ത് അവൻ താമസം. ചുരുക്കം ചില കൂട്ടുകാർ മാത്രമേ ഓനുള്ളൂ. ലീവാണെങ്കിൽ ഓരുടെ റൂമിൽ പോയിരിക്കും.
അമീതോ നിർത്തി. ഇത് മാത്രം എനിക്കറിയുന്നത്. പോരല്ലോ ഇക്ക. പിന്നെ പിന്നെ അവന് എന്തൊക്കെ ഇഷ്ടമാണ് എന്തൊക്കെ ഇഷ്ടമല്ല ഇതൊക്കെ പറഞ്ഞ. ഈ ഒരു കാര്യം ചെയ്യ്, ഈ ഒരു ലവ് ലെറ്റർ ഇത്താ, ഞാനത് ഓന് കൊടുക്കാം. പഴയ ഐഡിയാണ്, എന്നാലും കൊള്ളാം അല്ലേ. അന്റെ രണ്ട് കാലമിനും കൂട്ടിപ്പിടിച്ച് ബെഡ് സീറ്റ് അലക്കും പോലെ നിലത്തിട്ട് അലക്കും ഞാൻ. ഒന്ന് പോവച്ചേ, എനിക്ക് വേറെ പണിയുണ്ട്. അയാൾ നടക്കാൻ തുടങ്ങി. അയ്യോ അങ്ങനെ പോവല്ലേ, ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പിൽ നിൽക്കേണ്ട ഇക്കയാ. ആ ഭാരതി സിസ്റ്റർ പറയുന്ന സത്യമാണ് ഒപ്പിച്ച് മനസ്സിലായി. അവരെന്താ പറഞ്ഞേ? നല്ല പൊണ്ണ് താൻ, ആന എങ്കിയോ സ്ക്രൂ ലൂസ് ആയിരിക്കുന്നു. ആഹാ, ഞാൻ ലൂസാല്ലേ, ആയിക്കോട്ടെ ഇക്ക പോയിക്കോ. ഫിദ ചുണ്ടുകൾ കുറിപ്പിച്ച് ദേഷ്യത്തോടെ ഹമീദിനെ നോക്കി. അയാൾ തിരിച്ചു വന്നു. ഒന്ന് ചോദിച്ചോട്ടെ, മായക്ക് അറിയോ ഇതൊക്കെ? ഞാൻ അവൻ്റെ ഫ്രണ്ടാവാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അറിയാം, അവൾ കള്ളം പറഞ്ഞു. അമീതൊന്ന് മൂളി. പിന്നെ കുറച്ചു നേരം എന്തോ ആലോചന ശേഷം അവൾ നോക്കി. ഈ സീരിയസ് ആണോ? 100%. ഒരാണിനെ ഇഷ്ടപ്പെടാനുള്ള കണക്കുണ്ട്, സൗന്ദര്യം, സംസാരം കൊണ്ട് ഒരാളെ പിടിച്ചിരുത്താനുള്ള കഴിവെല്ലാം. പക്ഷെ അവനിതൊന്നും ശ്രദ്ധിക്കാറില്ല. പിന്നെന്താ ഒരു വഴി? ആ, ഓ നന്നായിട്ട് വായിക്കും, പ്രത്യേകിച്ച് കവിതകൾ. ഇംഗ്ലീഷിലും ഉറുദുലുള്ള കുറേ പുസ്തകങ്ങൾ ആ ക്യാമ്പിൽ കണ്ടിട്ടുണ്ട്. ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്ക്. മൊബൈലിൽ ശബ്ദിച്ചപ്പോൾ ഹമീദ് അറ്റൻഡ് ചെയ്ത് സംസാരിച്ചുകൊണ്ട് നടന്നു. ഫിദ പുറകിലേക്ക് ചാരിയിരുന്ന് ചിന്തയിൽ മുഴുകി. വായനാശീൽ അവൾക്കുമുണ്ട്, പക്ഷെ എഴുതാറില്ല, കവിത എഴുതാൻ ഒട്ടും അറിയില്ല. മലയാളത്തിലായിരുന്നെങ്കിൽ കല്യാണരാമൻ സിനിമയിലെ പോലെ ഇളം കാറ്റിൽ തേങ്ങാക്കുലകളാടുന്ന എന്ന രീതിയിൽ എന്തെങ്കിലും എഴുതാം. പക്ഷേ ഇത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഉറുദു, ഒരിക്കലും നടക്കാത്ത കാര്യം. മറി അവിടേക്ക് വന്നു. ഫിദ ഞാൻ ഇറങ്ങോ, നീ സെക്യൂരിറ്റി അടുത്ത് പോയി സ്കൂൾ ബസ് ചെക്ക് ലിസ്റ്റ് എടുത്ത് സാറാ മാമിന് കൊടുക്കോ? അറബിക് ചുവയുള്ള ഇംഗ്ലീഷിൽ മറിയാൻ ചോദിച്ചു. ഷുവർ. സന്തോഷമുള്ളിലൊതുക്കി അവൾ എഴുന്നേറ്റ് ഗേറ്റിനടുത്തേക്ക് നടന്നു. മോസം അവിടെ സൈഡിലുള്ള ഒരു ചെടിക്ക് തടമുടുക്കുകയായിരുന്നു. മോസം, അവൾ പതിയെ വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കി. ബസ് ചെക്ക് ലിസ്റ്റ്. അവൻ എഴുന്നേറ്റ് കൈകഴി ക്യാബിനുള്ളിൽ കയറി. പെട്ടെന്ന് തന്നെ ഭദ്രമായി അടുക്കി പിൻ ചെയ്ത പേപ്പറുകളുമായി വന്നു. അവളത് വാങ്ങി. പക്ഷേ പോവാൻ തോന്നുന്നില്ല. വെയിലടിച്ചപ്പോൾ അവൻ്റെ മുഖം കൂടുതൽ ചുവന്നിരുന്നു. ഇപ്പോഴവൻ മാസ്ക് ഉപയോഗിക്കാറില്ല. അത് തനിക്ക് വേണ്ടിയാണോ എന്ന് അവൾ വെറുതെ ചിന്തിച്ചു. വേറെന്തെങ്കിലും ആവശ്യമുണ്ടോ? ഹിന്ദിയിലായിരുന്നു സംസാരം. ഫിദ തലയാട്ടി. പറഞ്ഞോളൂ. അവൾക്ക് വാക്കുകളൊന്നും കിട്ടിയില്ല. ഒളിഞ്ഞു നിന്ന് അവൻ്റെ ഭംഗി ആസ്വദിക്കുമെങ്കിലും നേരിട്ട് ആ കണ്ണുകളിൽ നോക്കുമ്പോൾ അശക്തിയാണ്, ദേഹം തണുക്കും. എന്തുകൊണ്ട് എൻ്റെ ഈ ഭ്രാന്തമായ സ്നേഹം നീ അറിയുന്നില്ല മോസം? അവൾ ദയനീയമായി അവനെയും നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് നടന്നു. അന്ന് രാത്രി അത്താഴത്തിന് ശേഷം മുറിയിൽ കിടന്ന് തലപുവച്ചപ്പോൾ അവൾക്കൊരു ആശയം തോന്നി. മലയാളത്തിലെ ഏതെങ്കിലും പാട്ടുകൾ ഉറുദുവിലേക്ക് മാറ്റിയാലോ? ഏതോ നാട്ടുകാരനായതിനാൽ അവനൊരിക്കലും അറിയാൻ പോകുന്നില്ല. ചതിയാണ്, പക്ഷെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയായതിനാൽ ദൈവം ക്ഷമിച്ചോളൂ. അവൾ എഴുന്നേറ്റ് ടേബിളിനടുത്തിരുന്ന ഒരു പേപ്പറും പേനയും എടുത്തു. ലൈറ്റിട്ടാൽ മായ വന്ന് നോക്കിയാലോ എന്ന് പേടിച്ച് മൊബൈൽ സ്ക്രീനിൻ്റെ വെട്ടത്തിലാണ് എഴുതി തുടങ്ങിയത്. ആദ്യം ഗൂഗിളിൽ കയറി 80s ചില സിനിമാ ഗാനങ്ങളുടെ വരികൾ സംഘടിപ്പിച്ചു. അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റി. പിന്നെ ഒരുപാട് തവണ മാറ്റങ്ങൾ വരുത്തി ഉറുദുവിലേക്ക്. ഒടുവിൽ അത് പേപ്പറിൽ പകർത്തി അടിയിൽ ഫിദ അബ്ദുൾ ജലീൽ എന്ന് ഇംഗ്ലീഷിൽ എഴുതി. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നേരം പുലരാറായിരുന്നു. പിന്നെ ഉറങ്ങാനൊന്നും മെനക്കെടാതെ അവൾ കുളിച്ച് റെഡിയായി. അന്ന് മായയുടെ കൂടെ കാറിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ മനസ്സ് ആകാംക്ഷാഭരിതമായിരുന്നു. താൻ എഴുതിയ കവിത കാണുമ്പോൾ അവൻ്റെ പ്രതികരണം എന്തായിരിക്കും? കാമുകനെ ഓർത്തൊരു പെണ്ണ് പാടുന്ന വിരഹഗാനത്തിൻ്റെ വരികളാണ് മോഷ്ടിച്ച് മൊഴിമാറ്റിയത്. തെണ്ടിത്തരാണെന്നറിയാം, എന്നാലും വേറെ വഴിയില്ലല്ലോ. മായയ്ക്ക് മുഷിവ് തോന്നുന്നുണ്ടെന്ന് കരുതി അവളിപ്പോൾ പഴയതുപോലെ തന്നെ പെരുമാറാറുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല. സ്കൂളിലെത്തി പതിപോലെ ജോലികളെല്ലാം ചെയ്തു തുടങ്ങി. ഹൃദയം തുടിയുട്ടുകയാണ്. മോസ എന്നതേയും പോലെ വന്നപ്പോൾ സൈൻസ് ചെയ്യാനുള്ള പേപ്പറിൻ്റെ കൂടെ നേർത്തെ വിറയലോടെ അവൾ താൻ എഴുതിയതും വെച്ചു കൊടുത്തു. അവൻ കൗതുകത്തോടെ അത് വാങ്ങി വായിച്ചു. നീ എഴുതിയതാണോ? അവൻ ഹിന്ദിയിൽ ചോദിച്ചു. അവൾ തലകുരുക്കി. നന്നായിട്ടുണ്ടോ? ഇനി എഴുതു. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ ചായും എടുത്ത് നടന്നപ്പോൾ ഫിദയുടെ സകല പ്രതീക്ഷയെ അസ്തമിച്ചു. അവൾക്ക് ഉറക്കെ കരയാൻ തോന്നി. അതോടൊപ്പം ദേഷ്യവും. ഓടിച്ചെന്ന് അവൻ്റെ ഷർട്ടിൽ കുത്തി പിടിച്ച്, എടാ കോപ്പേ, ഇത്ര ചാണപാടില്ല, നീ ആരാണെന്ന് വിചാരം എന്ന് ചോദിക്കാനാണ് തോന്നിയത്. ഇത്രയും നാൾ കൊണ്ട് തന്നെ അവന് മനസ്സിലായിട്ടുണ്ടാവും താൻ അവനെ പ്രണയിക്കുന്ന കാര്യം. പക്ഷെ ഒന്നറിയാത്ത പോലെ അഭിനയിച്ച് തകർക്കുന്നു. എന്തൊരു മനുഷ്യനാണ്! മതി, ഇനി ഒന്നിനും വയ്യ. ആത്മാഭിമാനം തനിക്കുണ്ടല്ലോ, എല്ലാം വിട്ടേക്കാം. കുട്ടികളെയും കൊണ്ട് പേരൻസും ആയമാരും വരുന്ന കണ്ടപ്പോൾ പുൻസിരിയുടെ മുഖം മൂടി അണിഞ്ഞ് അവൾ തയ്യാറായി നിന്നു. അന്ന് ഉച്ചയോടടുത്ത സമയം ജലീലിന് വീണ്ടും നെഞ്ചുവേദന വന്ന കാരണം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഫർഹാന്റെ കോള് വന്നു. ഇപ്പോൾ വാപ്പാക്ക് എങ്ങനെയുണ്ട്? അവൾ വെപ്രാളത്തോട് ചോദിച്ചു.
കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒന്ന് രണ്ട് ടെസ്റ്റ് ഉണ്ട്, അതിന് കാശ് വേണം. ലോൺ എടുക്കാനും പിന്നെ എന്തെങ്കിലും എമർജൻസി വന്നാൽ എടുക്കാനായിട്ട് വേറെയും പൈസ ഞാൻ രണ്ടു ദിവസം പാടില്ല അയച്ച് ഫിത അന്നം വിട്ടു. അത് ചിലവായി പോയി. ചിലവാകാനോ? ഞാനൊരു ബൈക്ക് വാങ്ങാൻ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തു. ഫിത മൊബൈലും ചെയ് വിളിച്ച് ഡോറൊന്ന് പുറത്തിറങ്ങി. നിനക്ക് നാണമുണ്ടോ? വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഞാനത് അയച്ച്. കോളേജിലെല്ലാവർക്കും പുത്തൻ വണ്ടിയുണ്ട്. ആഗ്രിക്കാരും എടുക്കാത്ത ബൈക്ക് കൊടുത്ത് അങ്ങോട്ട് പോയി എനിക്ക് വയ്യ. ഉമ്മയോട് സങ്കടം പറഞ്ഞപ്പോ കാശ് തന്നു. അതിന് നീ ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കണ്ട. ഫിത പൊട്ടിത്തെറിച്ചു. നിനക്ക് ദൂർത്തടിക്കാനല്ല ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. എന്റെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയിട്ട് കോളേജിൽ പോകുന്നു പോരാ, എന്റെ ചോരയും കുടിക്കണല്ലേ. എന്നോട് ഇന്നുവരെ സ്നേഹം കാണിച്ചില്ല, നിനക്ക് മാസം ഒരു നിശ്ചിത സംഖ്യ ഞാൻ അയച്ചിരുന്നുണ്ട്. എന്നിട്ട് ഉമ്മയും മോനെ മുതലെടുക്കുകയാണോ? ഇവിടെ പണം കഴിക്കുന്ന മരൊന്നുമില്ല. മര്യാദക്ക് പൈസ ഉണ്ടാക്കി വാപ്പയെ ടെസ്റ്റ് ചെയ്തോണം, ഇല്ലെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് ഞാൻ അവിടെ എത്തും. നിന്നെ കൊന്നിട്ട് ജയിലിൽ പോവും. പടച്ചോനാണ് സത്യം. അവൾ കോൾ കട്ട് ചെയ്തു. പിന്നെ അരിശൻ തീർക്കാൻ നിലത്ത് ആഞ്ഞ് ചവിട്ടി. ഇവിടെ ചിലവുകൾക്ക് ആവശ്യമായത് മാത്രം വെച്ചിട്ടാണ് എല്ലാ പൈസയും നാട്ടിലേക്ക് അയക്കുന്നത്. യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ ഉമ്മ അത് ചെലവഴിക്കുകയാണെന്ന് ഓർത്തപ്പോൾ അവളുടെ രക്തം തിളച്ചു. അതും ഒരിക്കൽ പോലും ഇത്തായെന്ന് വിളിച്ചിട്ടില്ലാത്ത, തൻ്റെ ഒരു കാര്യങ്ങൾക്കും കൂടെ നിന്നിട്ടില്ലാത്ത സ്വാർത്ഥനായ അനിയന് വേണ്ടി. വാട്ട് ഹാപ്പൻ മാം? മോസൻ സെക്യൂരിറ്റി ബോസ്റ്റിന്റെ ഡോറിന്ന് പുറത്തിറങ്ങി. ഏയ് നത്തി, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ചോദിക്കാൻ നീ എന്റെ ആരാ? ഏയ് പ്ലീസ് ടോക്ക് ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി. എനിക്ക് മനസ്സില്ല, പോയി കേസ് കൊടു. അവൾ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് നടന്നു. റിസപ്ഷനിലെ ചെയറിൽ വന്നിരുന്നപ്പോൾ വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു. നല്ല ക്ഷീണം. ഫിത ബ്ലഡ്? ജോനാലിൻ പേടിയോടെ വിരൽ ചൂണ്ടി. അവൾ മേൽ ചൂണ്ടിന് മീതെ തൊട്ട് നോക്കി. ശരിയാണ്, മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നുണ്ട്. ക്ലിനിക്കിൽ പോയി മായയോട് കാര്യം പറയാൻ എഴുന്നേറ്റെങ്കിലും കാലുകുഴഞ്ഞവൾ നിലത്തേക്ക് വീണു. മറിയ ഓടി വന്ന് താങ്ങി പിടിക്കുന്നതാണ് അവൾ അവസാനമായി കണ്ടത്. മോളെ, ആരോ കവിളിൽ തട്ടി വിളിക്കുന്നു. അവൾ ആയാസപ്പെട്ട് കണ്ണു തുറന്നു നോക്കി. മായയാണ്. ചേച്ചി, ഞാൻ എവിടെയാ? അവൾ തളർച്ചയോട് ചോദിച്ചു. ഇവിടെ ക്ലിനിക്കിൽ കിടന്നു. എന്നിട്ട് വൈകുന്നേരം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ടി ചേച്ചി, കുഴപ്പമില്ല, ബാഗിൽ മെഡിസിൻ ഉണ്ട്, അത് കഴിച്ചോളാം. അതൊക്കെ കഴിച്ചു. കുറച്ചേരം മുമ്പ് നീ എഴുന്നേറ്റിരുന്നു, മെഡിസിൻ കഴിച്ച് വീണ്ടും കിടന്നതാ. ഫീതക്കാതൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. വലീ സാർ ഇവിടെ ഉണ്ടായിരുന്നു, നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആംബുലൻസ് വിളിക്കാന്നൊക്കെ പറഞ്ഞതാ. ഞാൻ തടഞ്ഞു. ഇത് കുഴപ്പമില്ലെന്നറിഞ്ഞോടെയാ സാർ പോയത്? അയ്യോ, എൻ്റെ പണി തിരക്കിയോ? ഒന്ന് പോടി, അസുഖമൊക്കെ സാധാരണയാണ്. പുള്ളിക്കാരൻ കൊച്ചുകുട്ടിയൊന്നല്ല, നീ റെസ്റ്റ് എടുത്തോ. എന്തെങ്കിലും ആലോചിച്ച് വെറുതെ ബി പി കൂട്ടണ്ട, എനിക്ക് ഇച്ചിരി ജോലിയുണ്ട്, അത് തീർത്തിട്ട് പോവാം. മായ പുറത്തിറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ സാറേയും റൺഷീദും അവളെ കാണാൻ വന്നു. പിന്നെ മറിയമ്മും ജോനാലിനും. ഇൻഷാല്ലാ യു വിൽ ബി ഫൈൻ, മറിയം പറയുന്നിട്ട് അവൾ കുറ്റബോധമാണ് തോന്നിയത്. ഗൗരവക്കാരി അഹങ്കാരിയും തന്നോട് പുച്ഛമുള്ളവളാണെന്ന ധാരണ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തിരുത്തിയവളാണ് മറിയം. വീണെടുത്തുനിന്ന് തന്നെ നെഞ്ചോട് ചേർത്ത് കുലുക്കി വിളിച്ചത് പാതിബോധത്തിൽ അറിഞ്ഞിരുന്നു. മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റി. അവിടുത്തെ സ്റ്റാഫുകൾ, ഹമീദ്, സുഷീൽ, അങ്ങനെ ഓരോരുത്തരും അവളുടെ അസുഖവിവരം അറിയാൻ വന്നു. പക്ഷേ അവൾ മറ്റൊരാളെയാണ് തേടിയത്. എന്തുകൊണ്ട് അവൻ മാത്രം വന്നില്ല? ഇങ്ങനെ മാറി നിൽക്കാൻ മാത്രം എന്ത് തെറ്റാണ് താൻ അവനോട് ചെയ്ത്? പ്രണയവും വേണ്ട, സൗഹൃദം വേണ്ട, പക്ഷെ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരല്ലേ, ആ ഒരു പരിഗണയില്ലെങ്കിലൊന്ന് കാണാൻ വന്നൂടെ? അവൾക്ക് അതിയായ വെറുപ്പ് തോന്നി. പക്ഷെ അതിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. റൂമിനുള്ളിൽ ഭാരതിയോട് മോസൻ തന്നെക്കുറിച്ച് അന്വേഷിക്കുന്നവൾ കേട്ടു. ഇങ്ങോട്ട് വരട്ടെ, മിണ്ടില്ല ഞാൻ, രണ്ടു മണിക്കൂറിലധികം ഇവിടെ കിടക്കുന്നു. അപ്പോഴും തിരിഞ്ഞു നോക്കാതെ ഇപ്പോൾ വന്ന് സുഷീൽ അമീതയ്ക്ക് നിർബന്ധിച്ചിട്ടാവും. അവൾ ഉറക്കം നടിച്ച് കിടന്നു. കാൽപ്പെരുമാറ്റം അടുത്ത് വരികയാണ്. ഡോറ് തുറന്നടയുന്ന ശബ്ദം, അവൻ്റെ പെർഫ്യൂമിൻ്റെ ഗന്ധം ആ മുറിയിൽ പരന്നു. പിന്നെ അനക്കമൊന്നുമില്ല. ഫിത കണ്ണുകൾ കുറച്ച് തുറന്നു. അവൻ ചുറ്റും നോക്കി. ആരുമില്ലെന്ന് ഉറപ്പിക്കുകയാണ്. തൻ്റെ നേരെ തിരിയുമെന്നായപ്പോൾ അവൾ വീണ്ടും കണ്ണുകളടച്ചു. സ്നേഹിക്കുന്ന പുരുഷൻ്റെ സാമീപ്യം മനസ്സിനെ കുളിർപ്പിക്കുകയും തളർന്ന ശരീരത്തിലൂടെ പുത്തൻ ഉണർവ് പായിക്കുകയുമാണ്. വലം കൈയിൽ അവൻ്റെ സ്പർശം. അവളുടെ ഹൃദയമിടിപ്പ് കൂടി. റബ്ബേ, വീണ്ടും ബി പി ഷൂട്ട് ചെയ്യും. മോസം പതിയെ ആ കയ്യിൽ തലോടുകയാണ്. അവൾക്ക് ചാടി എഴുന്നേൽക്കണമെന്നും അവനെ കെട്ടിപ്പിടിക്കണമെന്നും തോന്നിയെങ്കിലും അനങ്ങാതെ കിടന്നു. അവൻ്റെ ചുടു നിശ്വാസം മുഖത്തടിക്കുന്നു. മനസ്സിൽ ഒരായിരം മഴവില്ലുകൾ വിരിയുന്നത് പോലെ അവൾക്ക് തോന്നി. ഇത് യാഥാർത്ഥ്യമാണോ അതോ സ്വപ്നമോ? ഗെറ്റ് വെൽ സൂൺ ഡിയർ. ഫിതയുടെ കാതോരം അവൻ മന്ത്രിച്ചു. കണ്ണുനീർ പുറത്തേക്ക് ഒഴുകാതിരിക്കാൻ അവൾ നന്നേ പാടി. താൻ ഉറങ്ങുകയില്ലെന്നവന് മനസ്സിലാവരുത്. വലത്തെ കൈ വളരെ മെല്ലെ ഉയർത്തുന്നു. വിരൽ തുമ്പിൽ അധരങ്ങൾ അമരുന്നതും അറിഞ്ഞു. പിന്നെ കാൽ പെരുമാറ്റം അകന്നുപോയി. അവൾ കണ്ണു തുറന്നു. ചുറ്റും ആരുമില്ല.
പക്ഷേ അവൻ്റെ പെർഫ്യൂമിൻ്റെ നേർത്ത ഗന്ധം അവിടെയുണ്ട്. അതെ, അവൻ വന്നു, തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ചുംബിച്ചു. സ്വപ്നമല്ല. എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും അവളിലൊരു കരച്ചിൽ പൊട്ടി പുറപ്പെട്ടു. ആ മുറിയുടെ വെളിയിലിരിക്കുന്ന ഭാരതിയും മായും ശബ്ദം കേൾക്കാതിരിക്കാൻ അവൾ കമിഴ്ന്നു കിടന്ന് തലയിണയിൽ മുഖം അമർത്തി പൊട്ടിക്കരഞ്ഞു. മതി വരുവോളം. പക്ഷേ അത് സങ്കടം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു. ഒരു വെള്ളിയാഴ്ച അവധിയായതിനാൽ വൈകുന്നേരം മായയും ഫിദയും കറങ്ങാൻ ഇറങ്ങിയതായിരുന്നു. നീയും അറിയുമ്പോൾ ഇപ്പം നല്ല കൂട്ടാണല്ലേ. കാറ് പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി മായ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, കാര്യങ്ങൾ പറയും, പക്ഷെ പുള്ളിക്കാരി സംസാരിക്കുമ്പോൾ അറബിയും മിക്സ് ചെയ്യും. നല്ലതല്ലേ, അറബി പഠിക്കാലോ. വേണ്ടായി, ഇന്നലെ ഒരു പേരൻ്റ് വന്ന് അറബിയിൽ എന്തൊക്കെയോ അലറി, അവസാനം അങ്ങേര് പോയപ്പോൾ മറിയും പറഞ്ഞു. അതൊക്കെ തെറിയായിരുന്നു പോലും. ഭാഷ അറിഞ്ഞത് എനിക്ക് എന്ത് ഫീലാവുമായിരുന്നു. എന്തിനാ തെറി വിളിച്ചേ? അങ്ങേരുടെ കൊച്ചിൻ്റെ ടീച്ചർ വഴക്ക് പറഞ്ഞെന്ന്. ടീച്ചർമാർ വഴക്ക് പറയുന്നത് ചോദിക്കാൻ വരികയാണെങ്കിൽ എൻ്റെ വാപ്പയൊക്കെ സ്കൂളിൽ തന്നെ താമസിക്കേണ്ടി വന്നേനെ. വഴക്ക് മാത്രമാണോ, അടി കിട്ടാത്ത ഒരു ദിവസം പോലും ഇല്ലായിരുന്നു. ആ, അതൊക്കെ ഒരു കാലം. എന്നിട്ട് ഇതിലും കാര്യമുണ്ടായോ? കുട്ടികളെ തല്ലിയിട്ടല്ല പഠിപ്പിക്കേണ്ടത്. എന്നാലും ഈ നഴ്സറി സ്കൂൾ കുട്ടികളെ വഴക്ക് പറഞ്ഞ ഏത് ടീച്ചറാ? ആ ജാനറ്റ് മിസ്. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇതുങ്ങളുടെ കുരുത്തക്കേട് കണ്ട സായിട്ട് പോകും. കഴിഞ്ഞ ആഴ്ച ഒരു ചെറുത് വായിൽ വെള്ളം നിറച്ച് എൻ്റെ ഡ്രസ്സിൽ തുപ്പി. എനിക്ക് വന്ന ദേഷ്യത്തിന് ഓടിച്ചിട്ട് തള്ളേണ്ടതാ, ചെയ്തില്ല. നന്നായി, ഇല്ലെങ്കിൽ നിന്നെ കാണാൻ ജയിലിൽ വരേണ്ടി വന്നേനെ. നിനക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കാനുണ്ടെടി. ഉവ്വ്, പുഡിംഗ് ഉണ്ടാക്കാൻ എന്തൊക്കെയാ വേണ്ടത്? മായ അവളെ ഒന്ന് സൂക്ഷിച്ച് നോക്കി. ശരിക്കും നിന്റെ തലക്ക് വല്ല കുഴപ്പമുണ്ടോ? എൻ്റെ കിച്ചണി ഇപ്പം നിന്റെ പരീക്ഷണശാലയാ. പുളിപ്പിക്കാൻ വെച്ച പാലെടുത്ത് പാൽപ്പായസം ഉണ്ടാക്കി, അത് പോട്ടേന്ന് വെക്കാം. പക്കവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഭിത്തിയിൽ നിന്ന് മാവ് അടിച്ചെടുക്കാൻ 2 മണിക്കൂർ വേണ്ടി വന്നു. ഇനി എപ്പോഴാ ഫ്ലാറ്റിന് തീ പിടിക്കാൻ ദൈവത്തിനറിയാം. വല്ലതും വേണമെങ്കിൽ എന്നോട് പറഞ്ഞുകൂടെ, ഞാൻ ഉണ്ടാക്കി തരുമല്ലോ. ഫിദ മിണ്ടിയില്ല. താൻ സ്നേഹിക്കുന്നവന് തൻ്റെ കയ്യാൽ എന്തെങ്കിലും ഭക്ഷണം തയ്യാറാക്കി കൊടുക്കണമെന്ന അതിയായ മോഹം കൊണ്ടാണ് ഓരോ പരീക്ഷണങ്ങൾ ചെയ്ത്. അവൾക്ക് പാചകം വശമില്ലായിരുന്നു. നാട്ടിൽ ഉമ്മയും കല്യാണം കഴിഞ്ഞു പോകുന്ന ഒരു ഫാത്തിമയുമായിരുന്നു അടുക്കള ഭരണം. അന്ന് മടി പിടിച്ചിരുന്നൊക്കെ തെറ്റാണെന്ന് ഇന്ന് തോന്നി തുടങ്ങി. ശരി, എന്തായാലും വാ, നമുക്ക് വാങ്ങിക്കാം. മായ അവളുടെ കൈ പിടിച്ച്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ ഏച്ചി? മാലിയ. എവിടെ നോക്കിയാലും ഇന്ത്യക്കാരും ഫിലിപ്പീനുകളാണല്ലോ. ലീവ് ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെയാ മോളെ. ഒരു വിളി കെട്ടി രണ്ടുപേരും തിരിഞ്ഞു നോക്കി. മധ്യവയസ്കനായ ഒരാള്. മോൾക്ക് ഓർമ്മയുണ്ടോ എന്നെ? ഫിദയോടാണ് ചോദ്യം. എയർപോർട്ടിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടതാ കുറച്ച് മാസം മുമ്പ്. ഞാൻ നമ്പർ തന്നിരുന്നു. മണിയേട്ടൻ? ഫിദ ഓർത്തെടുത്തു. സോറി മണിയേട്ടാ, എനിക്ക് മനസ്സിലായില്ല. ഏയ്, ആന്നു സാറില്ല. ഞാൻ ആ കടയിൽ നിൽക്കുമ്പോഴാ നിങ്ങളെ കണ്ട്. മോള് തന്നെയാണോ എന്നൊരു സംശയം തോന്നി, കാരണം കുറച്ച് തടിച്ചിട്ടുണ്ട് ഇപ്പോഴേ. ഒവ്, മുടിഞ്ഞ തീറ്റ. ഇതാണ്ട് ചേച്ചി, അന്ന് എയർപോർട്ടിൽ കണ്ടില്ലേ? മണി മായയെ നോക്കി. അവളൊന്ന് പുഞ്ചിരിച്ചു. മണിയുടെ നാട്ടിലെവിടെയാ? മായ ചോദിച്ചു. പാലക്കാട്. ഇവിടെ എവിടെയാ ജോലി? ഹൗസ് ഡ്രൈവറാ സാൽവയിൽ. നിങ്ങളുടെ താമസം എവിടെയാ? സാൽമിയ ഫയർ സ്റ്റേഷൻ അടുത്താ. എന്നാ ശരി, രണ്ടാവിടെയും കറക്കം നടക്കട്ടെ, കണ്ടതിൽ സന്തോഷം. വാ, ചായ കുടിച്ചിട്ട് പോവാം. ഫിദ ക്ഷണിച്ചു. ഏയ് വേണ്ട മോളെ, ഞാനിപ്പോൾ ഊണഴിച്ചേ ഉള്ളൂ. ഒറ്റക്കാണോ? കൂട്ടുകാരൊന്നുമില്ലേ? ഇല്ല, ഒറ്റയ്ക്ക് ശീലായി. അയാൾ ചിരിച്ചു. മാസത്തിൽ 2 വെള്ളിയാഴ്ച ലീവുണ്ട്. 1 മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങും. ഏതെങ്കിലും കേരള ഹോട്ടലിൽ കയറി ഊണ് കഴിക്കും. ഈ 2 ദിവസം മാത്രമാണ് നാട്ടിലെ ഭക്ഷണത്തിൻ്റെ രുചി അറിയുന്നത്. പിന്നെ ഇവിടൊക്കെ കറങ്ങും. അതിനുശേഷം ബീച്ചിൽ പോയിരിക്കും. സന്ധ്യയാകുമ്പോൾ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങിച്ച് ഫുഡും കഴിച്ച് തിരിച്ചു പോകും. അറബി വീട്ടിലെ ജോലിയൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്ന് കേട്ടല്ലോ, ഉള്ളതാണോ? ബുദ്ധിമുട്ട് എല്ലാ ജോലിക്കില്ല മോളെ. ആദ്യ 5-6 കൊല്ലം കഷ്ടപ്പാടും ദുരിതമായിരുന്നു. ഇപ്പോഴുള്ള വീട് നല്ലതാ. മോളുടെ കല്യാണത്തിനടുത്ത് ലോൺ അടച്ചു തീരാറായി. അത് കഴിഞ്ഞാൽ ഞാൻ മതിയാക്കി നാട്ടിൽ പോകും. അതുവരെ ആയുസ് ഉണ്ടായാൽ മതിയായിരുന്നു. അവർ നോക്കി പോട്ടെ നിറത്തിൽ തലയാട്ടിക്കൊണ്ട് മണി തിരിഞ്ഞടന്നു. പാവം. അല്ലേ ചേച്ചി, 25 വർഷമായി പോലും ഇവിടെ. അതായത് ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ. നിനക്കിട്ടുന്നതിൻ്റെ പാതി സാലറി പോലും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. ഹൗസ് ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഏത് സമയത്തും വിളിച്ചാൽ ഓടേണ്ടി വരും. മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിയെന്ന് വരില്ല. അടിമയെ പോലെ കഷ്ടപ്പെടേണ്ടി വന്നിട്ടും ഒരുപാട് പേരാ ജോലി ചെയ്യുന്നു. എന്തിനാ? തൻ്റെ കുടുംബത്തിനൊരു കുറവും വരാതിരിക്കാൻ, പിന്നെ നാളേക്ക് എന്തെങ്കിലും സേവ് ചെയ്ത് വെക്കാനും. അവർക്കൊക്കെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. ഇവിടെ ഒരുത്തി പാകിസ്ഥാനിയ സ്വപ്നം കണ്ട് ജന്മം പാഴാക്കുന്നു. ഓ, അവസാനം കറങ്ങി തിരിഞ്ഞ് എന്നെ നെഞ്ചത്തോട്ട് എത്തിയോ? എങ്ങനെ പറയാതിരിക്കുമടി. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നിനക്ക് ട്യൂഷൻ എടുത്താളാ ഞാൻ. 100 തവണ ഇമ്പോസിഷൻ എഴുതിയാലും ഹിന്ദി തലയിൽ കയറാത്ത നീ ഇപ്പോൾ കുത്തിയിരുന്ന് കാണുന്ന മുഴുവൻ എളുപ്പത്തിൽ എങ്ങനെ ഹിന്ദി പഠിക്കാവുന്ന വീഡിയോസാ. കേൾക്കുന്ന മുഴുവൻ ഹിന്ദി പാട്ടുകൾ, ടി വിയിലാണെങ്കിൽ ഹിന്ദി സിനിമകളും. ഇതൊക്കെ എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. എല്ലാം സഹിക്കാം, പക്ഷെ ഗേറ്റിനടുത്തെത്തി അവനെ കാണുമ്പോഴുള്ള നിന്റെ ആ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഹോ, മൂന്ന് പിടിച്ച് നിലത്തിട്ട് ഇങ്ങനെ ഒരക്കാൻ തോന്നും. ചേച്ചി ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലേ?
ഞാനായിട്ടല്ല ഈ കുരിശിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ശ്രദ്ധിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഇപ്പൊ മനസ്സിലായി, അവന് കൊടുക്കാൻ വേണ്ടിയാവല്ലേ ഓരോ ഉണ്ടാക്കുന്നത്. ഫിദയുടെ മുഖത്തെ ചമ്മൽ നിറഞ്ഞു. എന്നിട്ട് എവിടെ വരെയായി നിങ്ങളുടെ പ്രേമം? അവൻ നിന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ഇനി രണ്ടാളും ചേർന്ന് എന്നെ പറ്റിക്കുകയാണോ? അന്ന് തളർന്നു കിടക്കുമ്പോൾ മോശം ഉമ്മവച്ചൊന്നും മായയോട് അവൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അതിനുശേഷം അവൻ്റെ പെരുമാറ്റത്തിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല. കാണുമ്പോഴൊന്ന് പുഞ്ചിരിക്കും, വിഷ് ചെയ്യും, പാൻട്രി റൂമിൽ മറ്റാരുമില്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്ക് മാത്രം സംസാരിക്കും, അത്രമാത്രം. കാരണം ഉമ്മവച്ചത് ഇഷ്ടമാണെന്ന് പറഞ്ഞതും അവൾ ഉറങ്ങിയാണെന്ന് കരുതിയിട്ടാണ്. അവളും കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാറില്ല. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഈ ചേച്ചി അറിയിക്കും. പോരെ, ഇപ്പോൾ ഷോപ്പിംഗ് വേഗം തീർത്തിട്ട് വല്ലതും കഴിക്കണം, വിശക്കണം. വീട്ടിലേക്ക് വിളിച്ചോ? വാപ്പയെ രാവിലെ വിളിച്ചു. കാശിൻ്റെ വിഷയത്തിൽ ഫർഹാനെ ചീത്ത വിളിച്ചുകൊണ്ട് ഇപ്പോൾ ഉമ്മ മിണ്ടുന്നില്ല. നിന്റെ ഉമ്മയെ അവനെ വഷളാക്കുന്നത് ഫാത്തിമ വിളിക്കാറില്ലേ? വല്ലപ്പോൾ അവിടെ കിട്ടിയവന് സംശയരോഗം ഉണ്ടെന്നാ തോന്നുന്നു. ഞാൻ എപ്പോൾ വിളിച്ചാലും അങ്ങേരാ ഫോൺ എടുക്കാറ്. കഷ്ടം. എന്ത് ചെയ്യാനാ ചേച്ചി? പേര് കേട്ട കുടുംബത്തിൽ നിന്ന് ആലോചന വന്നപ്പോൾ എല്ലാവരും നിർബന്ധിച്ചിട്ട് അവൾ സമ്മതിച്ച്. ഇപ്പോൾ ജീവിതം നരകമായി. എന്നാലും ആരോടും ഒരു പരാതിയും പറയില്ല. ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നടന്നു. തുറന്നു പറയാത്ത എന്നാൽ വളരെ ആഴമേറിയ ഒരു പ്രണയത്തിൻ്റെ നാളുകളായിരുന്നു അത്. വെറുമൊരു നോട്ടത്തിലൂടെ, ഒരു ചിരിയിലൂടെ അവൾക്കത് ആസ്വദിക്കാൻ കഴിഞ്ഞു. ചെറിയ പെരുന്നാൾ പ്രമാണിച്ചുള്ള അവധി ദിവസങ്ങളിൽ ഫിദ അവനെ ഒത്തിരി മിസ് ചെയ്തു. സ്റ്റാഫ് ഡീറ്റെയിൽസ് ബുക്കിൽ നിന്നും അവൻ്റെ മൊബൈൽ നമ്പർ എടുത്തിരുന്നെങ്കിലും വിളിക്കാനോ മെസ്സേജ് അയക്കാനോ തോന്നിയില്ല. മടി, അവൻ തന്നെക്കുറിച്ച് മോശമായി കരുതിയാലോ? പക്ഷേ പെരുന്നാളിന് മറിയം ക്ഷണിച്ചിട്ട് അവളുടെ താമസസ്ഥലത്ത് പോയപ്പോഴാണ് മോസം അവൾക്ക് പെരുന്നാൾ ആശംസകൾ വാട്സാപ്പിൽ അയച്ചിരുന്നു എന്നറിഞ്ഞത്. അവൾക്ക് മാത്രമല്ല, ജോനാലിനും അയച്ചിരുന്നു. അപ്പോൾ എല്ലാവരുടെയും നമ്പർ അവൻ്റെ കയ്യിലുണ്ട്, തൻ്റെയും കാണുമായിരിക്കും. മനഃപൂർവ്വം അവഗണിക്കുന്നതാണ്. ഇത്തവണ ഫിദയ്ക്ക് ദേഷ്യം വന്നില്ല. കാരണം നെറ്റിയിൽ അവൻ്റെ അത്തരം സ്പർശം ഇന്നും അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഇഷ്ടമാണെന്ന് അവൻ്റെ വാക്കുകൾ കാതിൽ മുഴങ്ങുന്നുണ്ട്. എന്തായാലും നേരിട്ട് സംസാരിക്കാമെന്ന് അവൾ ഉറപ്പിച്ചു. അവധി കഴിഞ്ഞ് ആദ്യത്തെ പ്രവൃത്തി ദിവസം രാവിലെ ഫുഡ് കൊണ്ടുവന്ന ബാഗ് പാൻട്രിൽ വെക്കാൻ പോയതായിരുന്നു ഫിദ. മോസ അവിടെ ഇരുന്ന് കോഫി കുടിക്കുന്നുണ്ട്. ടേബിളിൽ ചാരി വെച്ച മൊബൈലിൽ പഴയ ഏതോ ഹിന്ദി ഗാനം. അവളെ കണ്ടത് മോസം ഫോണിൻ്റെ ശബ്ദം പരമാവധി കുറച്ചു വെച്ചു. ഗുഡ് മോർണിംഗ് ഫിദ. ഗുഡ് മോർണിംഗ് മോസം. അവധിക്കാലം എങ്ങനെ ഉണ്ടായിരുന്നു? ഇംഗ്ലീഷ് ഒഴിവാക്കി അവൻ ഹിന്ദിയിൽ സംസാരം ആരംഭിച്ചു. നന്നായിരുന്നു. കുവൈറ്റിലെല്ലാ ഇടവും കണ്ടോ? കുറച്ച്. അത്യാവശ്യം ഹിന്ദി ചുരുങ്ങിയ കാലം കൊണ്ട് പഠിച്ചതിനാൽ ഫിദയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. ഇനി അഥവാ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ഇവനല്ലേ, സാരമില്ല. അവളൊരു പാത്രം എടുത്ത് അവൻ്റെ മുമ്പിൽ വെച്ചു. എന്താ ഇത്? ഞാനുണ്ടാക്കിയതാ നിനക്ക് വേണ്ടി. സത്യം? ആ കാപ്പിപ്പൊടി കണ്ണുകളൊന്ന് തിളങ്ങി. അതെ. അവനത് തുറന്നു. ഇതിൻ്റെ പേരെന്താ? പുഡിംഗ് ഉണ്ടാക്കാൻ ആദ്യം നോക്കിയത്, കുറേ ശ്രമിച്ചിട്ടും പറ്റിയില്ല, പാൻ കരിഞ്ഞുപോയി. ഇത് കേരള ഫുഡാണ്, ഉണ്ണിയപ്പം. ഉണ്ണിയാപ്പം, നല്ല പേര്. ആപ്പമല്ല, അപ്പം. മോശം ഒരു ഉണ്ണിയപ്പം എടുത്ത് കടിച്ചു. പിന്നെ കുറച്ച് നേരം കണ്ണടച്ചിരുന്നു. അവൾ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. വളരെ നന്നായിട്ടുണ്ട്. അത് കേട്ടതോടെ ഫിദയുടെ മുഖം തെളിഞ്ഞു. ആദ്യമായി തൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുത്ത് അവൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിൽ പരം സന്തോഷം എന്ത് വേണം? ഇത് മുഴുവൻ എനിക്കാണോ? ഒരുപാടുണ്ടല്ലോ, സുശീലിന് കൊടുത്തോട്ടെ, നിൻ്റെ ഇഷ്ടം. അവൻ ബാത്റൂം എടുത്ത് പുറത്തിറങ്ങി സെക്യൂരിറ്റി പോസ്റ്റിലേക്ക് പോയപ്പോഴാണ് ഫിദ അവൻ്റെ മൊബൈൽ ശ്രദ്ധിക്കുന്നത്. തൻ്റെ അവൻ്റെ ഒരേ മോഡൽ മൊബൈൽ, ഒരേ ബാക്ക് കവർ. ഒരു കൗതുകത്തിന് അവളതെടുത്തു. അവൻ വരുന്നുണ്ടോ എന്ന് ഏത്തിവലിഞ്ഞ് നോക്കിയ ശേഷം ഫോൺ ഓപ്പൺ ചെയ്ത് തൻ്റെ നമ്പർ ഡയൽ ചെയ്തു. നമ്പറിന് മീതെ മൈ ലവ് എന്ന് തെളിഞ്ഞപ്പോൾ ഫിദയ്ക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. പക്ഷേ ഗ്യാലറിയിൽ കയറിയപ്പോൾ അവൾക്ക് വിശ്വസിക്കാനായില്ല. അവനറിയാതെ ഫോട്ടോസ് എടുത്തു വെച്ചതുപോലെ അവിടെ അനേകം ഫോട്ടോസ് അതിൽ കിടപ്പുണ്ടായിരുന്നു. റിസപ്ഷൻ ഡെസ്കിൽ തലവെച്ച് കിടക്കുന്ന, ചെയറിൽ ചാരിയിരുന്ന് കൂട്ടുവായിടുന്ന്, ജോനലിനോട് എന്തോ പറഞ്ഞ് ചിരിക്കുന്ന, മായയുടെ കൂടെ വരുന്നതും പോകുന്നതും, നാട്ടിലേക്ക് ഫോൺ ചെയ്ത് ദേഷ്യപ്പെടുന്ന, റിസപ്ഷൻ ഡോറിനടുത്തുള്ള ചെടിയിലെ പൂവും മണത്ത് നോക്കുന്ന, അങ്ങനെ ഒരുപാടെണ്ണം. കാൽ പെരുമാറ്റം കേട്ടപ്പോൾ അവൾ വേഗം ഫോൺ പഴയതുപോലെ വെച്ചു. സുശീലിന് രണ്ടെണ്ണേ കൊടുത്തിട്ടുള്ളൂ, ബാക്കി എനിക്ക് വേണം. ഒരിക്കൽ കൂടി താങ്ക്സ്, തീരെ പ്രതീക്ഷിച്ചില്ല. അവൾ തലയാട്ടി. പിന്നെ പാത്രം കൊണ്ടുവന്ന പ്ലാസ്റ്റിക് അവർ ടേബിൾ വെച്ചു. പെട്ടെന്ന് മോസ അവളുടെ കയ്യിൽ പിടിച്ചു. എന്താ ഇത്? അവളുടെ മനോഹരമായ കൈത്തണ്ടയിലെ പൊള്ളി കുമിളിച്ച പാടുകളിലേക്കോ മോസം പരിഭ്രമത്തോടെ നോക്കി. ഏയ്, ഒന്നുമില്ല. പറ പ്ലീസ്. ഞാൻ ഫസ്റ്റ് ടൈം ഇത് ട്രൈ ചെയ്ത് എണ്ണ തെറിച്ച, കുഴപ്പമൊന്നുമില്ല. പോരുത്, ഞാനിപ്പോൾ വരാം. അവൻ ഡോറിൽ നിന്ന് പുറത്തേക്ക് ഓടി. തിരിച്ചു വരുന്ന എന്തോ ക്രീമുമായിട്ടാണ്. അവൻ ഫിദയെ ചെയറിലിരുത്തി. പിന്നെ അവിടെ കൈ ടേബിളിൽ പിടിച്ചു വെച്ച്. ഇതൊന്നും വേണ്ട, ഞാൻ ഫ്ലാറ്റിൽ നിന്ന് മരുന്ന് പുരട്ടിയിരുന്നു.
അവൾ കള്ളം പറഞ്ഞു. തിളച്ചേണ്ട ദേഹത്ത് വീണ കാര്യം മായയോട് പോലും മറച്ചു വെച്ചതാണ്. മോശം അത് ഗൗനിച്ചില്ല. വൃത്തിയുള്ള തുണി കൊണ്ട് അവൻ വളരെ പതുക്കെ അവളുടെ കൈ തുടച്ചു. പിന്നെ പൊള്ളിയ ഭാഗത്ത് ശ്രദ്ധാപൂർവം മരുന്ന് പുരട്ടി. തൂവൽ കൊണ്ട് തലോടുന്ന പോലെയാണ് ഫിദക്ക് അനുഭവപ്പെട്ടത്. വേദനയുണ്ടോ? അവളില്ലെന്ന് തലയാട്ടി. സൂക്ഷിക്കണ്ടേ, വേറെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ആ വാക്കുകളിൽ ചെറിയൊരു ശാസന ഉണ്ടായിരുന്നു. സംഭവിച്ചിരുന്നെങ്കിൽ എന്താ? വിഷമാവും. ആർക്ക്? എനിക്ക്. അവന്റെ ശബ്ദം പതിഞ്ഞിരുന്നു. നീ എന്തിനാ വിഷമിക്കുന്നേ? ഓ, നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരല്ലേ, അപ്പൊ വിഷമമുണ്ടാവും. അതാവൂല്ലേ? അവൻ മിണ്ടാ തലതാഴ്ത്തിയിരിക്കുകയാണ്. എല്ലാവരെയും പെരുന്നാളിന് വിഷയം ചെയ്തിട്ട് എന്നെ ഒഴിവാക്കിയ എന്താ? അതിനും മറുപടിയില്ല. ശരി, ഞാൻ പോട്ടെ. അവൾ എഴുന്നേറ്റ് മുന്നോട്ട് നടക്കാൻ തുനിഞ്ഞു. മോസം അവളുടെ കയ്യിലെ പിടി വിട്ടിട്ടില്ലായിരുന്നു. അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. വിഷയണെന്ന് കരുതിയതാ, പക്ഷെ പേടി. പേടിയോ? എന്തിന്? മറിയമ്മനെയും ജോനയും പോലെ തന്നെയല്ലേ ഞാനും? അല്ല. മോസം മുഖമുയർത്തി അവളെ നോക്കി. കാപ്പിപ്പൊടി കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. അത് കണ്ടപ്പോൾ ഫിദയുടെ ഹൃദയം പിടഞ്ഞു. എന്തുപറ്റി? ഫിദ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നേരിട്ട് പറയണമെന്ന് പലതവണ ചിന്തിച്ചത്. പക്ഷെ നിന്റെ അടുത്ത് വരുമ്പോൾ, നിന്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് കൈകാലുകൾ വിറക്കും. വാക്കുകൾ കിട്ടില്ല. മെസ്സേജ് അയക്കണം വിളിക്കണം എന്നൊക്കെ ചിന്തിച്ച് മൊബൈൽ എടുത്താലും അതിന് കഴിയാറില്ല. പേടിച്ചിട്ടാ, കാരണം ഞാനൊരു പാകിസ്ഥാനിയാണ്. ഇന്ത്യയിൽ ഒരുപാട് പേർക്ക് ഞങ്ങൾ ഇഷ്ടമില്ലെന്ന് കേട്ടിട്ടുണ്ട്. ഫിദയും അതുപോലെ തന്നെയാണോന്നാണ് ഞാൻ ആദ്യമൊക്കെ കരുതിയത്. എന്നോട് മിണ്ടാൻ ശ്രമിച്ചപ്പോൾ അകന്ന് നിന്നത് ഒരുപാട് സ്നേഹിച്ച് അവസാനം നഷ്ടാവുമെന്ന് ഭയന്നിട്ടാ. മോസ അവളുടെ ഹിജാബ് നേരെയാക്കി. തൊട്ടടുത്തവൻ നിന്നിട്ടും പിന്നിലേക്ക് മാറാൻ ഫിദ ശ്രമിച്ചില്ല. എനിക്കെല്ലാം എൻ്റെ അമ്മയാണ്. അമ്മയാ ഞങ്ങളെ വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പാവം. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നുള്ള ഏതെങ്കിലും പെൺകുട്ടി തന്നെ ഞാൻ വിവാഹം ചെയ്യണമെന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത്. ഏട്ടന്മാർക്ക് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാനും അതിന് ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പറ്റുന്നില്ല. എപ്പോഴും നിന്നെക്കുറിച്ച് മാത്രം ചിന്ത. മനസ്സ് നിയന്ത്രിക്കാൻ പറ്റാതെ ഞാൻ ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അത് മറച്ചു വെക്കുന്നില്ല. വെറുക്കുന്നെങ്കിൽ എന്നെ വെറുത്തോ. അവൻ മൊബൈൽ എടുത്ത് തുറന്ന് അവൾക്ക് നീട്ടി. ഫിദ, അറിയാതെ ഞാൻ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് നിന്റെ. അതുപോലെ അന്ന് സുഖമില്ലാതെ കിടന്നപ്പോൾ കിസ് ചെയ്തിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം. അവൾ മിണ്ടാതെ ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. എന്നും കൂടെ ഉണ്ടാവുമെന്ന് വാക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട് ഫിദ. പക്ഷേ എൻ്റെ ഫാമിലിയിൽ എല്ലാവരെയും ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചാലും നിന്റെ ഫാമിലി സമ്മതിക്കില്ല. വെറുതെ കുവൈറ്റിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രണയത്തിന് എനിക്ക് താല്പര്യവുമില്ല. ഇതൊക്കെ കൊണ്ട് പിന്മാറാൻ തീരുമാനിച്ചു. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് ആശംസകൾ അറിയിച്ച് മെസ്സേജ് ഇടാഞ്ഞത്. പക്ഷേ നീ ഇന്ന് എനിക്ക് വേണ്ടി ഫുഡ് കൊണ്ടുവന്നപ്പോൾ, അതുണ്ടാക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. അവൻ ടിഷ്യൂ എടുത്ത് കണ്ണു തുടച്ചു. ഇത് തുറന്നു പറഞ്ഞുകൊണ്ട് ഇനി എന്നോട് മിണ്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. നിന്നെ ആദ്യമായി കണ്ട നിമിഷം, ഫസ്റ്റ് ഡേ, ഏതൊരു വിസിറ്ററാണെന്ന് കരുതി ഞാൻ ഗേറ്റ് തുറന്നപ്പോൾ കണ്ട നിന്റെ മുഖം അതിപ്പോഴും മനസ്സിലുണ്ട്. അന്നൊരു ബ്ലാക്ക് ജീൻസും യെല്ലോ ടീഷർട്ടും ആയിരുന്നു വേഷം. വൈറ്റ് കളർ ഹിജാബും. അവൻ പുഞ്ചിരിച്ച് കുറേ നേരം ഷോക്കടിച്ച പോലെ എന്നെ നോക്കി നിന്നില്ലേ. അന്ന് ഗേറ്റ് വഴി നീ കയറിയത് എൻ്റെ ഹൃദയത്തിലേക്കാ. പക്ഷെ പറഞ്ഞല്ലോ, പ്രകടിപ്പിക്കാനുള്ള ഭയം. അതുകൊണ്ടെല്ലാം അടക്കി വെച്ചു. മോസം ഗ്ലാസ് ഡോറിലൂടെ പുറത്തേക്ക് നോക്കി. സുശീൽ പുറംതിരിഞ്ഞെന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. മറ്റു സ്റ്റാഫുകൾ വരാറാവുന്നതേയുള്ളൂ. അവൻ ഫിദയുടെ ഇരുചുമലിലും കൈവച്ചു. പിന്നെ നെഞ്ചോട് ചേർത്തു. ശിരസിലൊരു മുത്തം. ആ നിമിഷം മരിച്ചാലും പ്രശ്നമില്ലെന്ന് ഫിദക്ക് തോന്നിപ്പോയി. ഇതാ, താൻ സ്നേഹിച്ച പുരുഷൻ അത് തന്നോട് തുറന്ന് പറഞ്ഞിരിക്കുന്നു. അവൾക്ക് വിശ്വസിക്കാനായില്ല. ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്ന ശേഷം മോസം പിന്നിലേക്ക് മാറി. ഉണ്ണിയപ്പത്തിൻ്റെ പാത്രവും എടുത്ത് അവളെ നോക്കി സ്നേഹത്തോടെ ചിരിച്ചു. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി, ചതിക്കില്ല. ഒരു പെണ്ണിനെയും കരയിപ്പിക്കരുതെന്ന് എൻ്റെ അമ്മി പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ പുറത്തിറങ്ങി. ഫിദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ആരോട് ഈ സന്തോഷം പങ്കുവെക്കാൻ പറ്റില്ല. താൻ അവനെ പ്രണയിക്കുന്ന പോലെ അവൻ്റെ മനസ്സിലും താനുണ്ട്. അവന് തുറന്ന് പറഞ്ഞു. തനിക്കും ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാലോ? അല്ലെങ്കിൽ ഇപ്പം വേണ്ട,
ഇനി അവനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അതിനുശേഷം ആവാം അവൾ റിസപ്ഷനിലേക്ക് നടന്നു. അന്ന് ഉച്ചയ്ക്ക് സ്റ്റുഡൻസ് പോയ ശേഷം പതിവ് പെട്രോളിങ്ങിന് മോശമെത്തി. ആലോചിച്ചോ? മറ്റുള്ളവർക്ക് മനസ്സിലാവാതിരിക്കാൻ ഹിന്ദിയിലാണ് അവൻ ചോദിച്ച്. എന്ത്? രാവിലെ പറഞ്ഞ കാര്യം ഇത്ര പെട്ടെന്ന് മറുപടി വേണോ? വേണം. നിനക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അത് നീ പറഞ്ഞു തന്നെ എനിക്ക് കേൾക്കണം. ഞാൻ പറഞ്ഞ പറഞ്ഞ നിന്നെയും കൊണ്ട് ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് പറക്കും. ഗോതമ്പ് വയലിൻ്റെ കരയിൽ ഞങ്ങൾ കുട്ടിക്കാലത്ത് ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. വൈകുന്നേരം അവിടെ ഇരിക്കാൻ നല്ല രസമാണ്. അങ്ങോട്ട് പോവാം. എൻ്റെ രണ്ട് വശങ്ങളിലായി നീയും അമ്മയും. ചാടി എഴുന്നേറ്റ് അവനെ കെട്ടിപ്പിടിക്കാനാണ് തോന്നിയത്. ആ വാക്കുകളിലൂടെ അവനെ ഗ്രാമത്തെ കാണാൻ കഴിയുമായിരുന്നു. ഇനി പറ. മോസാക്ഷമനായി. രാവിലെ നീ ദേഹത്ത് തൊട്ടപ്പോഴും ഉമ്മവെച്ചപ്പോഴും ഞാൻ എതിർത്തില്ലെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചുകൂടെ? അപ്പൊ സത്യമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട്? അതിയായ സന്തോഷത്താൽ അവനിപ്പോൾ ഉറക്കെ കൂവിപ്പോകുമെന്ന് ഫിദക്ക് തോന്നി. നിന്റെ അടുത്തിരിക്കുന്നവൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തെങ്കിലും കള്ളം പറഞ്ഞേക്ക്. അവൻ അകത്തേക്ക് നടന്നു. നിങ്ങൾ എന്താ സംസാരിച്ചേ? ജോനാലിൻ ചോദിച്ചു. ഞങ്ങളടുത്ത രാജ്യക്കാരല്ലേ, നാട്ടിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ. അതിന് ഇന്ത്യയും പാകിസ്ഥാനും ശത്രുക്കളല്ലേ, അതിനെന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. കുറച്ചാളായിട്ട് അവൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. പണ്ടൊക്കെ ഷെയ്ക്കാൻ്റെ തരാറുണ്ട്, ഇപ്പോൾ ഒരു ഹായ് മാത്രം. എനിക്കും ഷെയ്ക്കാൻ്റെ തരാറില്ലല്ലോ. എനിക്കറിയില്ല. സംശയത്തോടെ അവളെ നോക്കിയ ശേഷം ജോനാലിൻ തന്നെ ജോലികളിലേക്ക് മടങ്ങി. ഫിദ ഡെസ്കിൽ അടുക്കി വെച്ച ഫയലുകളിൽ നിന്ന് ഒന്നെടുത്തു. സ്കൂളിലെ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ വിവരങ്ങൾ അതിലാണ്. മോസമിന്റെ ഡീറ്റെയിൽസ് വെറുതെ പരിശോധിക്കവേ അതിശയിപ്പിക്കുന്ന ഒന്ന് അവൾ കണ്ടെത്തി. അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 16 മാർച്ച് 1999. അവളുടേത് 16 ഒക്ടോബർ 1999. ഒരേ വർഷം ഒരേ ദിവസമാണ് രണ്ടാളും ജനിച്ചിരിക്കുന്നത്. മാസങ്ങൾ മാത്രം വ്യത്യസ്തം. രണ്ടുപേർക്കും ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയം തോന്നി. രണ്ടുപേരും പരസ്പരം അറിയാതെ ഫോട്ടോസ് എടുത്തു വെച്ചു. രണ്ടുപേരും പരസ്പരം അറിയാതെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ ഇതും എന്റെ പടച്ചോനെ, ഇതൊക്കെ യാദൃശ്ചികമായി സംഭവിക്കുന്നതാണോ? അവൾ ചോദിച്ചുകൊണ്ടിരുന്നു. മായ റൂമിലേക്ക് കയറിയപ്പോൾ ഫിദ ബെഡിലിരുന്ന് പുസ്തകം വായിക്കുകയായിരുന്നു. ഞാൻ കരുതി നീ ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന്. ഏയ്, പകല് നന്നായിട്ട് ഉറങ്ങിയതുകൊണ്ടാവും, ഉറക്കം വന്നില്ല. അവൾ പുസ്തകം മാറ്റിവെച്ചു. അന്ന് പനികാരൻ അവൾ ലീവായിരുന്നു. മായ അവളുടെ നെറ്റിയിൽ തൊട്ട് നോക്കി. കുറവുണ്ട്. ഇപ്പൊ മെഡിസിൻ കഴിച്ചോ? ആ കഴിച്ചു. നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും പറഞ്ഞ് സൂറത്ത് എൻ്റെ ഫോണിൽ വിളിച്ചിരുന്നു. മനഃപൂർവ്വം എടുക്കാത്ത ചേച്ചി. ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ എനിക്ക് ജലദോഷവും ബോഡി പെയിൻ ഉണ്ടെന്ന് പറഞ്ഞതാ. ഇന്ന് രാവിലെ അതേപ്പറ്റി ഒരു അക്ഷരം ചോദിച്ചില്ല. ഫർഹാന്റെ ഏതോ ഫ്രണ്ടിന്റെ ചേച്ചിയുടെ കല്യാണം. അവന് പുതിയ ഡ്രസ്സും പിന്നെ ഗിഫ്റ്റും വാങ്ങാൻ കാശ് വേണമെന്ന്. ആർക്കായാലും ദേഷ്യം വരില്ലേ? പോട്ടെടി, വിട്ടേക്ക്. ഇപ്പൊ നിന്നോടല്ലേ അവർക്ക് ചോദിക്കാൻ പറ്റൂ. നിന്റെ കയ്യിലേക്ക് ഞാൻ തരാം, അയച്ചു കൊടുത്തേക്ക്. ഇല്ലായിട്ടല്ലേ ചേച്ചി. എന്നാ പിന്നെ നാളെ തന്നെ കൊടുക്ക്. മായ ബെഡിൽ നിന്ന് പുസ്തകം എടുത്തു. ഇതെവിടുന്ന? ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നല്ലോ അമീരിക്കയുടെ കസിൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ബുക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്നു. അതായത് ഇന്നലെ കിട്ടിയത്, പക്ഷെ വയ്യാണ്ടിരുന്നോണ്ട് വായിച്ചില്ല. ആ, നിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ. എന്താ അങ്ങയുടെ പേര്? മായ പുറഞ്ചട്ടയിൽ നോക്കി. ഋതുഭേദങ്ങൾ, PV ഹരിശങ്കർ. വേണേ വായിച്ചോ, എനിക്ക് നാളെ മതി. എനിക്കതിന് നിന്നെ പോലെ വട്ടില്ലല്ലോ. വായിക്കാൻ വട്ട് വേണ്ട, ചിരി വിവരം മതി. എനിക്ക് ഇങ്ങനത്തെ കഥകളിൽ ഒരു ലഹരിയാ. ഫേസ്ബുക്കിൽ കഴിഞ്ഞ ആഴ്ച ഒരു കഥ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ ഒരു ഫീല്? ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ച് അഭിനന്ദിച്ചു. നാട്ടിൽ വന്ന കാണാമെന്ന് പുള്ളി സമ്മതിച്ചിട്ടുണ്ട്. നീ അതിന് പാകിസ്ഥാനിലേക്കല്ലേ പോകുന്നത്? മായ ബുക്ക് തിരികെ വെച്ചു. ആ വിളിച്ചൊന്നുമില്ലേ? ആര്? അയ്യോ, ഒന്നും അറിയാത്തൊരു കുണുവാവ. നിന്നെ ഇന്ന് എൻ്റെ കൂടെ കാണാനായിട്ട് അവൻ വിഷമിക്കുന്നുണ്ടായിരുന്നു. എന്നോട് ചോദിക്കാനും പേടി. അത് കണ്ടപ്പോൾ സഹതാപ തോന്നി. എന്നാലും വിളിച്ചിട്ടുണ്ടാവുമല്ലോ. വിളിച്ചിരുന്നു. എനിക്ക് വയ്യാത്തതുകൊണ്ട് അധികം സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്തൊരു കെയറിങ്, ദേ രോമാഞ്ചം വന്നു. കിടന്നുറങ്ങു വച്ചേ. മായ പുറത്തേക്ക് പോയ ഉടനെ ഫിദ മൊബൈൽ എടുത്ത് നോക്കി. മെസ്സേജോ മിസ്ഡ് കോൾസോ ഒന്നുമില്ല. തന്നെ ശല്യപ്പെടുത്തിണ്ടെന്ന് കരുതിയാവും. അവൾ മോസമിന്റെ നമ്പറിൽ തിരിച്ചു വിളിച്ചു. ജാൻ ഇപ്പൊ എങ്ങനെയുണ്ട്? അത്രമേൽ സ്നേഹത്തോടെയുള്ള ചോദ്യം. കുറവുണ്ട്, നാളെ ഞാൻ വരും. ഫിദ ശബ്ദം പരമാവധി താഴ്ത്തിയാണ് സംസാരിച്ചത്. മായ കേട്ടാ പ്രശ്നമില്ല, പക്ഷേ ഈ ബന്ധം പ്രജീഷിന് ഇഷ്ടമല്ലെന്ന് അവൾക്കറിയാം. അത് തന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ്. വേണ്ട, ഒരു ദിവസം കൂടി റെസ്റ്റ് എടുത്തു. അതെന്താ, നിനക്കെന്നെ കാണണ്ടേ? വേണം, പക്ഷേ നിന്റെ ആരോഗ്യം എനിക്ക് വലുത്. നീ കഴിച്ചോ? ഉവ്. എന്ത് ചെയ്യുക? യൂട്യൂബിൽ കേരളത്തെക്കുറിച്ചുള്ള വീഡിയോസ് കാണുമോ? എന്തൊരു ഭംഗിയാ നിന്റെ നാടിന്. നമുക്കൊരുമിച്ച് പോവരിക്കെ. എന്നെ അവിടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുമോ? പാകിസ്ഥാനി ആയതുകൊണ്ട് വെറുപ്പോടെ അല്ലേ എല്ലാവരും എന്നെ നോക്കൂ. അത് നിനക്കെന്നെ നാടിനറിയാത്തോണ്ടാ. നമ്മളവിടെ പോകും. മോസം,
ഞാൻ കാര്യം ചോദിച്ചോട്ടെ. എന്താ? നമ്മുടെ ബന്ധാരും അംഗീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. മനസ്സ് പറയുന്നു നമ്മൾ ഒരുമിക്കുന്നു. എന്തൊക്കെ നേരിടേണ്ടി വന്നാലും ഞാൻ നിന്നെ തനിച്ചാക്കില്ല. ഇത്രക്കെന്നെ ഇഷ്ടപ്പെടാൻ എന്താ കാരണം? ഒരുപാട് തവണ പറഞ്ഞാണല്ലോ. ഒന്നുകൂടെ പറയും, കേൾക്കട്ടെ. 1000 കാരണമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നീ വന്നതിൽ പിന്നെ ഞാൻ അമ്മ അധികം മിസ് ചെയ്യുന്നില്ല. പണ്ടൊക്കെ ഓരോ ദിവസം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ മനസ്സുകൊതിക്കും, ഇപ്പം അതില്ല. നീ എൻ്റെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോൾ, ശാസിക്കുമ്പോൾ, നിയന്ത്രിക്കുമ്പോൾ അമ്മ അടുത്തുള്ള പോലെ തോന്നുക. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും യു ആർ മൈ സെക്കൻഡ് മദർ. ഫിദക്ക് വാക്കുകളൊന്നും കിട്ടിയില്ല. ഉറങ്ങിക്കോ ചാൻ, നാളെ വിളിക്കാം. പനിയുടെ മരുന്ന് കഴിച്ചോ? കഴിച്ചു. ബി പി ഒക്കെ ചെയ്തോ? ചെയ്തു, നോർമലാ. എന്ന് ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്, ലവ് യു. ഗുഡ് നൈറ്റ്, ലവ് യു ടു. കോൾ കട്ട് ചെയ്ത ഫിദ കണ്ണുകളടച്ചു. നാളുകൾ എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. മോസം തന്നോട് പ്രണയം തുറന്നു പറഞ്ഞതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് തോന്നുന്നത്. അതിനുശേഷം ഇന്നും ബാഗ് വെക്കാനെന്ന മട്ടിൽ അവൾ പാൻട്രി റൂമിലെത്തും. അതിനു മുമ്പേ മോസം അതിനകത്ത് കയറിയിട്ടുണ്ടാവും. ഒരാലിംഗനം, നെറ്റിയിലൊരു ചുംബനം, അതിലാണ് ഫിദയുടെ ദിവസം ആരംഭിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടെ മെസ്സേജുകൾ, രാത്രി കുറച്ചു നേരമുള്ള സംസാരം, അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ നിസ്സാരമായ കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കുന്ന ഇത്തിരി കുശുമ്പും പരിഭവങ്ങളും ഒത്തിരി സ്നേഹവും നിറഞ്ഞ ആ ബന്ധത്തിൻ്റെ ആളറിയാവുന്നത് മായക്കും സുശീലിനും ഹമീദിനും മാത്രമാണ്. പതിവ് പോലെ തൻ്റെ കുടുംബത്തിനും മായക്കും പ്രജീഷിനും തന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പിന്നെ തൻ്റെ ജീവനായ മോസമിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഫിദ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവൾ നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങൾ അറിയാതെ ഇരുവർക്കും ഒന്നിക്കാൻ കഴിയുമോ? ഏതൊക്കെ പ്രതിസന്ധികളെയാണ് അവർ മറികടക്കേണ്ടത്? കാത്തിരിക്കാം ഈ കഥയുടെ അതിമനോഹരമായ അവസാന ഭാഗം നാളെ ഇതേ സമയം.